കാര്യം ഞാനടക്കം എത്ര പേരാ ഈ വേഷം വലിച്ചു കയറ്റുന്നേ. പക്ഷെ ഈ കടയുടെ യൂണിഫോം ഇത്രയും ചേരുന്ന നിനക്കാ. മണിയടിക്കാതെ എന്റെ ഗുരുജ്. ടാടാ, മണിയടിക്കാനോ? ഞാൻ നിന്നെയോ? നിനക്ക് ആരായി ജോലി വാങ്ങിച്ചത്? ഇതെത്ര തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ, നിങ്ങളാ എനിക്ക് പണി വാങ്ങിച്ചു തന്നത്. ഇപ്പൊ എന്താ വേണം? എന്താ വേണ്ടെന്ന് പറഞ്ഞ, ഇന്ന് 4 മണിയാകുമ്പോ എന്നെ ഫ്രീ ആക്കണം. പറ്റില്ല, ഇന്നൊട്ടും പറ്റില്ല. പറ്റില്ലെന്ന് പറഞ്ഞാലേ സിസിലിക്ക് വേണ്ടി ഞാൻ പോണത്. 1 മാസമായിട്ട് അവൾക്ക് പരാതിയാ, വയറ്റിനകത്ത് ഏതാണ്ട് ഉരുട്ടി കയറ്റം. ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് കിട്ടി ഇന്നാ. അച്ഛൻ വെറുതെ കള്ളം പറയാ, ചേട്ടത്തിക്ക് ഉരുണ്ടായിട്ടൊന്നും ഇല്ല. ചേടാ, ചേട്ടത്തിക്ക് ഉരുണ്ടായിട്ടുണ്ടോന്ന് എനിക്കല്ലറിയൂ. ഒരു കാര്യം ചെയ്യും, കറുപ്പയോട് നിൽക്കാൻ പറ. ഓരല് പോയി എങ്ങനെയാടാ മദ്ദളത്തിനോട് സങ്കടം പറയാ? അയാൾക്ക് പിള്ളേരേടാ. എന്നാ പിന്നെ പാണ്ഡ്രനോട് പറ, അയാൾക്ക് മക്കളില്ലല്ലോ. മക്കളില്ല, പക്ഷെ ഭാര്യമാര് കണ്ടാ. നീ ഒറ്റത്തടി അല്ലേടാ, നിനക്കൊരു 6 മണി വരെ നിന്നാൽ എന്താ? അച്ഛ, എനിക്ക് 4 മണിക്ക് കൂന്നൂർ അമ്പലത്തിൽ പോണം. കുറെ നാളായിട്ട് വിചാരിക്കുക, ഇന്നാണെ മാനേജർ സമ്മതിച്ചോ. നീ അമ്പലത്തിൽ പോവേ? എടാ, ഈ പ്രായം എന്ന് പറയണത് ദൈവത്തെ ധിക്കരിക്കാനുള്ള സമയാ. പെണ്ണെല്ലാം കിട്ടി, 2-3 പിള്ളേരൊക്കെ ആയി, അത്യാവശ്യം ദാരിദ്ര്യമായി കഴിയുമ്പോ നീ അറിയാതെ ദൈവത്തെ വിളിച്ചു പോകും. അപ്പോഴേ അങ്ങോരും കണ്ണു തുറന്ന് വല്ലതും ചെയ്യുള്ളൂ. കല്യാണം കഴിക്കാത്ത കൊച്ചു പയ്യൻ അമ്പലത്തിൽ പോണു. അയ്യ, എനിക്ക് ഉരുണ്ട് കേട്ടോ. അപ്പോഴാണ് ആരാ പറഞ്ഞേ? അച്ചായൻ പറഞ്ഞു, ഇന്നേ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ഉള്ളു എന്ന് പറഞ്ഞ് എന്നെ കടയിൽ പിടിച്ചിട്ട് പോയതാ. അല്ലപ്പോ, ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞത് നേരെ തന്നെയാ. ഞാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതി പുള്ളിക്കാരൻ ഇങ്ങനെ പോയതായിരിക്കും. ഈ ഉരുണ്ട് കയറ്റം ചേട്ടത്തിക്കാണോ അച്ഛനാണോ? സൈക്കിളിന്റെ മുമ്പിലും പിന്നിലും ആയിട്ടിരുന്നോളാം. എന്റെ കർത്താവേ, കൊച്ചി ഇറക്കണാണെങ്കിൽ മരം പോലെയാ കൈയിരിക്കുന്നത്. അപ്പു എന്നെ ഒന്ന് സഹായിക്കണം. ഇപ്പൊ അപ്പു വരെ കൊണ്ടുപോകാതെ പോയാ എനിക്ക് ഇരിക്കപ്പുറത്ത് തരികയല്ല. ഒന്ന് തന്നെ ഉടമ്പര കറക്കിച്ചിങ് കൊണ്ടുപോരെ. അങ്കിൾ പറയുന്നതല്ല അനുസരിക്കാ. എന്നാ ചെല്ലേ. എന്തിനാടാ എന്നെ ഇട്ട് ഈ പാട് കൊടുത്തത്? നിങ്ങൾക്ക് നിങ്ങളെ ഡാഡിയോട് പറഞ്ഞാ പോരെ. നിന്റെ ഡാഡിയെ കാണട്ടെ, ഞാൻ പറഞ്ഞോളാം കേട്ടോ. പറഞ്ഞോ. എനിക്കെന്താ അങ്കിളിന് എന്തറിയാം? ഡാഡിക്ക് 25 വയസ്സായപ്പോഴേ എന്നെ കണ്ടുതുടങ്ങിയത്. ഞാൻ ജനിച്ചപ്പോഴേ ഡാഡി കണ്ടിട്ടില്ലേ. എങ്ങനെ എങ്ങനെ എങ്ങനെ, എനിക്കത് മനസ്സിലായില്ല. ഡാഡിക്ക് 25 വയസ്സായപ്പോഴല്ലേ ഞങ്ങളെ ഞാൻ ജനിച്ചത്. ഞാൻ ജനിച്ചപ്പോഴേ ഡാഡി കണ്ടിട്ടില്ലേ. എടാ നീ സാധനം ഉഗ്രം ജഗത് ജില്ലയാണോടാ? ഈ അങ്കിൾ ഒരു പാവ. ഡാഡി അങ്കിളിനെ പറ്റി എവിടോ പോയിരിക്കുക. പരപര ഉപ്പിളിക്ക് എങ്കിട്ടെടുക്കുന്ന അൻപെല്ലാം കുറച്ചു പൊച്ചി. അപ്പടിയൊന്നും ഇല്ലമ്മ. പണ്ടാറുണകൻ തമിഴ് പറഞ്ഞ് ധരിപ്പിക്കാനേ സാധിക്കില്ലല്ലോ. പറവല്ല, മലയാളത്തിലേ പേസുങ്ക. 15 വർഷമാണ് അവങ്കളോട് വാണ്ട് കിട്ടിരിക്കെ, കൊഞ്ചും കൂടെ മലയാളം പുരിഞ്ഞിക്ക മുടിയാതെ എന്നെ. ഞാൻ പറയുന്നു നിനക്ക്, എന്റെ കല്യാണത്തിന് മുമ്പേ തുടങ്ങിയ ബന്ധമല്ലേ ഇത്. എന്തെന്നെ പുണ്യോ, ഇരു ചെവി അറിയാതെ ഇതുവരെ ഞാൻ കൊണ്ടുവരണമെന്നില്ലേ. എനിക്ക് പിള്ളേര് 3 അവിടെ കണ്ടുപിടിച്ചു വേണ്ട എനിക്ക് കൊണ്ടുവരാൻ. സരി 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 ഗമ സരി ഗമ പദനിസ. ഏത് നേരം നോക്കിയാലും ബൾബിനും സ്വിച്ചിലും ആ കളി.
പിള്ളേരെ പാട്ട് പഠിപ്പിക്കുന്നതിനിടയിൽ എനിക്കിതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുമോ അപ്പു? ഞാൻ നോക്കിയപ്പോ ആ മെയിൻ സ്വിച്ചിന്റെ സ്ക്രൂ എല്ലാം അഴിച്ചിട്ടിരിക്കുക. അവന്റെ കയ്യിൽ ഇരിക്കുന്ന നോക്കിക്ക്. അമ്മ പോയി, ഞാൻ അങ്കിളിനെ കാണിച്ചോളാം. ഇല്ല, ഞാൻ പോകുന്നില്ല. ചേച്ചി പോണം, ഞങ്ങൾ ഒത്തിരി പോയിക്കൊള്ളാം. നോക്കട്ടെ. ആഹാ, ഇത് ലാർജ് സ്കെയിലാണല്ലോ. ഇതൊക്കെ എവിടെ ഒപ്പിച്ചത്? എന്റെ കൂടെ പഠിക്കുന്ന അജിത്തിന്റെ ഡാഡിയുടെ കടയില് ഇതാ വെക്കുന്നേ. അജിത്ത് കൊണ്ടു തന്നതാ. ഇതൊക്കെ ഉണ്ണിക്കുന്നതിനാ? എനിക്ക് പഠിച്ച് ഒരു വലിയ എഞ്ചിനീയർ ആവണം. അപ്പൊ ഈ സ്വിച്ചിലുള്ളതല്ലോ എനിക്കറിയണ്ടേ? ഈ അമ്മയ്ക്ക് ഒന്നും അറിഞ്ഞൂടാ. ആദ്യം ഉണ്ണിയുടെ പഠിത്തമെല്ലാം കഴിയട്ടെ. അത് കഴിഞ്ഞ് നമുക്കിതെല്ലാം തുറന്നു നോക്കാം. അതുവരെ ഈ പെട്ടി അങ്കിളുടെ ഇരിക്കട്ടെ. വേണ്ട, ഞാൻ വെച്ചോളാം. ഇനി തുറന്നു നോക്കൂ. ഇല്ല. സ്വിച്ച് അടിച്ചു നോക്കൂ. ഇല്ല. എന്നാ പോയി പെട്ടെന്ന് ഡ്രസ് ചെയ്യേ, കുളിപ്പുണ്ടേ. ചേച്ചി ഇന്ന് വൈകിട്ട് ഉണ്ണിഞ്ഞ് വിളിച്ചോണ്ട് പോകണേ നേരത്തെ. ഞാൻ വരാൻ സ്വല്പം വൈകും. ആ, ഞാൻ വിളിച്ചോണ്ട് വന്നോളാം. അച്ഛാ ഞാൻ പോവാ. നിക്കുന്നത് ഞാനുണ്ടേ. ഞാൻ പോവാ. ആ ഒന്ന് നിക്ക്, ഞാൻ പറയട്ടെ. വേണ്ട വേണ്ട, ഞാൻ നിക്കുന്നില്ല. നീ കരുതി ശമ്പള ദിവസമായിട്ട് ഞാൻ കടം വാങ്ങിക്കാൻ വിളിച്ചാണെന്ന്. പിന്നെ അവിടെയാ നിനക്ക് തെറ്റ് പറ്റിയത്. സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ ഞാൻ വിളിച്ചത്. വരുന്ന ഞായറാഴ്ച ഉണ്ടല്ലോ, പുടിമോളുടെ ബർത്ത്ഡേയാ. നിന്നോട് പറഞ്ഞില്ലല്ലോ. അതിന് ഇനിയും സമയമുണ്ടല്ലോ, ഒന്നാം തന്നെ പറയണമെന്നില്ലല്ലോ. അത് നമുക്ക് ഗംഭീരായിട്ടൊന്ന് ആഘോഷിക്കണം. ആഘോഷിക്കണമെന്നേ, ഒറ്റ മോളല്ലേ ഉള്ളൂ. അതിനാ പോണേ. അപ്പൊ നിന്റെ സംഭാവന എന്താ? സംഭാവന കടല്ല, സംഭാവന. അച്ഛാ എന്നെ പോലുള്ള എന്തിനായി വിഷമിപ്പിക്കുന്നു? ഇതങ്ങ് സിമ്പിളായിട്ട് ആഘോഷിച്ചാ പോരെ. അത് നിനക്ക് പറയാം, പക്ഷേ ഇത് പെണ്ണായനം. എല്ലാം മനസ്സിൽ കണക്കൂട്ടി വെച്ചേ, വയസ്സുകാലത്ത് എനിക്കിട്ട് വയ്ക്കും. ഒരു 100 മണിസ് രജിസ്റ്റർ ചെയ്യണം. 100 മണിസ്? എന്താ പേടിച്ചു പോയോ? പണം അയച്ചു കൊടുക്കാൻ അമ്മയില്ല, അച്ഛനില്ല, മക്കളില്ല, ആരുമില്ല. എന്നിട്ട് ഈ ജോലി വാങ്ങിച്ചെന്ന് എനിക്ക് 100 മണിസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞപ്പോ നീ ഭൂയ ഒപ്പിക്കണാടാ. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ എക്സ്പെക്ട് ചെയ്യും, എക്സ്പെക്ട് ചെയ്യും. അതെയോ? ഈ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ കുടുംബം ഇല്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്നതിലും ഭേദം കല്യാണം കഴിക്കാതിരിക്കുക. എനിക്കാണെങ്കിൽ ആരോടെങ്കിലും മിണ്ടിയും പറയാതെയും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ കണ്ട ഹോട്ടലിലൊന്നും കയറാതെ ഞാൻ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വരുന്നത്. അത് വാസുവേട്ടന്റെ കാര്യം. എന്നും വെച്ചിരിക്കുന്ന എനിക്ക് വല്ലപ്പോഴും ഒഴിക്കാൻ പുറത്തു പോയി കഴിക്കുന്ന രസം. ഇന്ന് ഞായറാഴ്ച ആയിട്ട് പുറത്തു പോയി കാപ്പ് കുടിക്കാൻ നേരിച്ചിരുന്നത്. വാസുവേട്ടൻ വന്നു എന്നെ വീണ്ടും പാചകക്കാരനാക്കി. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഒരു കാര്യം ചെയ്തോ, ഉച്ചയൊഴുങ്ങ് പുറത്താക്കിക്കോ. അത് തന്നെ ഇപ്പൊ ചെയ്യാൻ പോകുന്നു. വാസുവേട്ടൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഒരു കുളി, പിന്നെ ഒരു കറക്കം. ഹോട്ടൽ സവോയിൽ നിന്ന് ഉച്ചയ്ക്ക് സമൃദ്ധമായ ഭക്ഷണം, അലങ്കാര തിയേറ്ററിൽ മാറ്റി. അപ്പു ഇല്ലേ അവിടെ? ആ ഉണ്ടുണ്ട്. നീ കുളിക്കാൻ പോവാ? ആ ഇന്ന അല്പം വൈകി. അപ്പൊ ഇവന്റെ ബുദ്ധി ഭയങ്കരാണല്ലോ. വീട്ടീന്ന് കുളിക്കാൻ പറഞ്ഞപ്പോ ഇവൻ പറയാ സൺഡേ ആയതുകൊണ്ട് അപ്പൊ അങ്ങള് താമസിച്ചേ കുളിക്കൂ, അങ്ങനെ ഇവിടെ കുളിച്ചോളാന്ന്. എടാ ഭയങ്കര. പിന്നെ സിസിലിയുടെ വല്യപ്പച്ചന്റെ മോള് മുതുമലയിലുണ്ട്. അവര് കുറെ നാളായിട്ട് ചോയിലാണ്ട് കിടക്ക. പോണോന്ന് പലതവണ വിചാരിച്ചതാ, ഇന്നാവത്തത്. അപ്പൊ ഇവന്മാർക്ക് അപ്പൊ അങ്ങളുടെ അടുത്തിരുന്നാ മതി. നീ എന്ത് പൊടിയിട്ടാടാ എന്റെ മക്കളെ കറക്കെടുത്തിരിക്കണേ. ഞാൻ വൈകുന്നേരം വരാം. പോട്ടെ പോട്ടെ. അച്ഛാ ഇവരുടെ ഭക്ഷണം അങ്ങനെ? അവർക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നീ ഉച്ചയ്ക്ക് എന്തിനും വെക്കില്ലോ, അതിന് ഒരു പങ്കുകൊടുത്താ മതി. നിങ്ങൾ രണ്ടുപേരും അകത്തു ഒരു പേപ്പർ എടുത്ത് ഉച്ചയ്ക്ക് എന്തെല്ലാം വേണമെന്ന് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും. എന്നിട്ടുണ്ടെങ്കിൽ മാറ്റിപ്പാൻ. ഈ പേരെ പറയുന്ന കേൾക്കുണ്ണി, ഒന്ന് ചപ്പാത്തി കഴിക്ക്. വേണ്ട, എനിക്ക് വെള്ള ഷൂസ് വേണം. എന്താ ഇപ്പോഴത്തെ ഷൂസിന് ഒരു കുഴപ്പം? അത് മുഴുവൻ തേഞ്ഞതാ. അമ്മ ക്ലാസ്സിൽ വന്ന് നോക്കി. ബാക്കിയുള്ളവരൊക്കെ കണ്ടിട്ട് നീ ഇങ്ങനെ തുള്ളാൻ തുടങ്ങിയാലുണ്ടല്ലോ. അവർക്കൊക്കെ അതൊക്കെ മേടിച്ചു കൊടുക്കാൻ അവരുടെ അച്ഛന്മാരുണ്ട്. എന്റെ അച്ഛനോട് ഇത്രയും നേരത്തെ മരിക്കാൻ പറഞ്ഞു. ഉണ്ണി അങ്ങനെ പറയരുത് മോനെ. എന്തുമാത്രം ബുദ്ധിമുട്ടിയ അമ്മ മോനെ പഠിപ്പിക്കുന്നത്. പഠിച്ചു മിടുക്കനായിട്ട് ഇഷ്ടംപോലെ ഷൂസ് മോനെ വാങ്ങിച്ചൂടെ.
നീയിങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? നിനക്ക് ഞാനൊരു നല്ല പെണ്ണിനെ ആലോചിക്കട്ടെ. അയ്യോ വേണ്ട, വാസുവേട്ടന്റെ ഭാഷ പറഞ്ഞാൽ ഞാനിപ്പോ ഒരു ചാണ് വേറെ കാര്യം നോക്കിയാൽ മതിയല്ലോ. അതെ, ആ ഒരു മുട്ട കേട്ടെ, തട്ട്. മുട്ട പൊട്ടിയോ എന്റെ കർത്താവേ? ചേടാ, ഒരു മുട്ട പൊട്ടുന്ന ചെന്തിനച്ചാ എത്ര വലിയ വെപ്രാളം. നിനക്ക് അങ്ങനെ തോന്നുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പൊട്ടിത്തരേണ്ട ഒരു ഭാവിയാ ശങ്കർജി ഇന്ന് രക്ഷിച്ചത്. ശങ്കർജി? ആ ബോട്ട് ക്ലബ് റോഡിനരികിൽ ഒരു ജാതകം നോക്കുന്ന ഒരാളെ പറ്റി ഞാൻ പറയാറില്ലേ, ആ മന്ത്രിമാരെല്ലാം വന്നു പോകുന്ന സ്ഥലം. അത് തന്നെ, ഞാൻ പുള്ളിയെ കണ്ട് സംസാരിച്ചിട്ട് വരിക, ഇവിടെ ഒരു മുട്ട കച്ചവടം നടത്തിയാലെന്ന് ആലോചിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? തുടങ്ങരുത്, രണ്ടു വർഷത്തേക്കും വരുന്ന. അത് തന്നെ, ഇത് എന്റെ കൺമുമ്പിൽ കണ്ടില്ലേ, ഞാൻ മുട്ടയും തമ്മിൽ ചെയ്യില്ലെന്ന്. അപ്പൊ ഈ ശങ്കർജി അവള് ഭയങ്കരമാണല്ലോ. പിന്നെ ഞാൻ പറയുന്നത് കേട്ട് മനസ്സ് വിഷമിക്കരുത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ സത്യമേ പറയൂ, മഞ്ജുവിന്റെ ജാതകം വളരെ വിചിത്രമായ ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കുട്ടിക്ക് 40 വയസ്സിന് ശേഷമേ മംഗല്യയോഗത്തിനുള്ള സാധ്യത ഞാൻ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ 3 മാസത്തിനകം നടക്കണം. നമുക്ക് അതിന് ശ്രമിക്കാം. പക്ഷേ ഈ ജാതകത്തിന് പൊരുത്തമായ പുരുഷജാതകം 1000-ൽ 1 കാണൂ. എന്റെ ജീവിതം ഇത്രയും വലിയ ട്രാജഡി ആകത്തക്ക വണ്ണം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ശങ്കർജി? അധൈര്യപ്പെട്ടിട്ട് കാര്യമില്ല മിസ് മേനോൻ. ഒരു സ്ത്രീക്ക് ആകാവുന്നതിലേറെ ധൈര്യം നടിച്ചവളാണ് ഞാൻ. എന്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ ആ ധൈര്യത്തെ കെടുത്തി. കെടുത്തുകയല്ല, ആളി കത്തിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണല്ലോ മിസ്റ്റർ മേനോൻ ജീവിച്ചിരുന്നപ്പോൾ നഷ്ടത്തിലായിരുന്ന ഫാക്ടറികൾ ഇന്ന് നിങ്ങളുടെ കീഴിൽ ലാഭത്തിൽ ഓടുന്നത്. ലാഭം? എന്റെ മകൾക്കൊരു കല്യാണമായില്ലെങ്കിൽ, അവൾക്കൊരു കുഞ്ഞുണ്ടായില്ലെങ്കിൽ പിന്നെ ഈ ലാഭം ആർക്കാ? അവളുടെ ഒരു കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹത്തിന് ധൃതി കൂടിയ കൊണ്ടാണ് ഞാൻ അവളുടെ ജാതകം നോക്കാൻ പറഞ്ഞത്. നമുക്ക് പത്രത്തിൽ ഒന്ന് പരസ്യം ചെയ്ത് നോക്കിയാലോ? ശ്രമിക്കാം. ഞാൻ എത്ര നാളായി അമ്മയോട് പറയുന്നു കുതിരപ്പുറത്തൊന്ന് കേറണോന്ന്. ഉണ്ണിക്ക് കുതിരപ്പുറത്ത് കയറണോ? എന്നാലേ പോയി അമ്മയുടെ സമ്മതം വാങ്ങിച്ചു അങ്കിൾ കൊണ്ടു. അപ്പൊ നല്ലയാളാ, ഇന്ന് പൊടിമോടെ ബർത്ത്ഡേ ആയിട്ട് അപ്പൊ ഇവിടെ നിന്നാ മതിയോ? അച്ചായൻ ഒരാഴ്ചക്ക് മുമ്പേ എന്നോട് പറഞ്ഞതാ, ഉച്ചക്ക് ഊണാകുമ്പോഴേക്കും എത്താന്ന് വിചാരിച്ചു. അപ്പൊ ഉച്ചക്ക് വന്നാ എനിക്ക് പിന്നെ ആരാ ഒരു സഹായത്തിന്? അതിയാനാണ് 3-4 ഫാമിലിയെ വിളിച്ചിട്ടുണ്ട്. എന്നാ ഞാൻ അതിയാനോട് പറഞ്ഞതാ അപ്പുവിനോടൊന്ന് നേരത്തെ വരാൻ പറഞ്ഞ്. ഓ, അപ്പൊ അങ്ങേർക്ക് അത് പറയാനൊരു ബുദ്ധിമുട്ട്. എനിക്കാണെങ്കിൽ അപ്പുന്ന് വെച്ചാ സ്വന്തം അനിയനെ പോലെ. അപ്പൊ അവിടെ പോവാ. കുറച്ചു ദിവസം ഉണ്ടി പറയാ, അവനെ പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകണം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു. പൊടിമോടെ ബർത്ത്ഡേക്കാളും അപ്പുവിന് വലുത് ഇപ്പൊ മറ്റു വലുതും അല്ലേ? അത് അങ്ങനെയൊക്കെ വരത്തുള്ള അപ്പു. അയ്യോ ചേട്ടത്തി, അങ്ങനൊന്നുമില്ല, ഞാൻ വരാം. ഉള്ളത് പറയാനുള്ള വാസു, വല്ലപ്പോഴെങ്കിലും സ്വാദോടുകൂടി കോഴിയിറച്ചിരണമെങ്കിൽ അപ്പുവിനെ പിടിച്ചേ പറ്റൂ. എന്താ അവന്റെ ഒരു കൈപുണ്യം! എന്തിനാ കുര്യച്ച വെറുതെ അപ്പുവിനെ കാണുമ്പോ കേട്ടുന്നത്? അവൻ നമ്മുടെ പയ്യനല്ലടോ. ഇറച്ചിക്ക് അല്പം മൂപ്പ് കൂടുതലാണെന്ന് തോന്നി. ആരറിയാന്, കള്ളും കുടിച്ചോട് കേറ്റാനല്ലേ. അപ്പു നേരത്തെ വന്നത് എനിക്ക് എന്ത് സഹായമെന്നറിയോ? ഈ പാത്രം ഒന്ന് കഴിയെടുത്ത് അടുപ്പത്തി ഒന്ന് നോക്കിക്കോണേ, ഞാൻ ഇപ്പൊ വരാം. നിങ്ങൾ മാത്രം വരുന്ന മോന്താതെ ആ അപ്പനോട് ഇത്തിരി കൊടുത്തേ, വേല നല്ല തകൃതിയായിട്ട് നടക്കും. നീ ഭയങ്കര ബിസിനസ്സുകാരിയാണല്ലോ, മനുഷ്യന് കള്ളു കൊടുത്ത് പണിയെടുപ്പിക്കേ. ഞാൻ മനഃപൂർവ്വം കൊടുക്കാത്തതാ, ഒറ്റ പെഗിലവൻ ഫിറ്റാ. ഓ പിന്നെ അത് നിങ്ങക്ക് തോന്നാം. നീ നോക്കിക്കോ, ഞാൻ ഇപ്പം കൊടുക്കാം. 10 മിനിറ്റിനുള്ളിൽ അവൻ തന്നെ പറയും അവൻ ഫിറ്റ് അല്ല എന്ന്. അതിന്റെ അർത്ഥം അവൻ ഫിറ്റാന്നാ.
എങ്ങനുണ്ടോ നോക്ക്. ഉപ്പത്തിരി കുറവല്ലേ വാസു? ഉപ്പ് കുറവൊന്നുമല്ല, കുറച്ച് കുറവാ. പിന്നെ അഭിപ്രായം പറയാൻ കുഴപ്പമില്ലേ? ചേടാ അഭിപ്രായം പറഞ്ഞൂടെ. അതെന്താ അഭിപ്രായം പറയാൻ പാടില്ലേ? അഭിപ്രായം പറയാം, പക്ഷെ അതിനുമ്പ് ഇത്രയും വലിച്ചു കേറ്റരുത്. അപ്പൊ നീ കുടിച്ചില്ലേ? നീ കുടിച്ചില്ലേ? ഞാൻ കുടിച്ചു, ഞാൻ വിറ്റൊന്നുമല്ല. വാസു, ഞാൻ കാര്യമായിട്ട് ചോദിക്കാം, നമുക്ക് പിന്നെ പിടിച്ചു പെണ്ണ് കിട്ടിക്കുന്നു. പിന്നെ ഒരാ പറഞ്ഞു നിൽക്കല്ലേ, എത്ര നാളാണ് കണ്ട ഗുരുച്ച നമ്മളെ സൂക്ഷിക്കുന്നത്? നല്ല അഭിമുഖം കാണിച്ചാലോ. ആ കല്യാണക്കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്, പണ്ടൊരു ആട്ടക്കാരൻ ഒരു ടീച്ചറെ കല്യാണം കഴിച്ച കഥ അറിയോ? ഇല്ല. സുസിലേ, നല്ല രസമുള്ള കഥയാ. എന്നാ വിളിച്ചേ? നീ ആട്ടക്കാരന്റെ കഥ കേട്ടിട്ടില്ലേ? ഓ, എത്ര തവണ കേട്ടിട്ടുള്ളതാ. വാസു കേട്ടിട്ടില്ല, നിങ്ങളും കേട്ടിട്ടില്ലല്ലോ. ഇല്ല. നമുക്ക് അവനെ വന്ന് അങ്ങട് കൊഴിപ്പിക്കാം. എവിടെയാണ് നമ്മുടെ പിള്ളേരൊക്കെ? പ്രൊഡക്ഷൻ നമ്പർ 1, പ്രൊഡക്ഷൻ നമ്പർ 2. ക്വാറന്റൈനല്ലോ, ഇനി എല്ലാവരും ചേർന്നൊന്ന് കൈയടിച്ച്. ആട്ടക്കാരൻ ചേട്ടച്ചാരുടെ കഥ പറയാം, ലേഡി ടീച്ചറെ വേട്ടയാടിയ കഥ പറയാം. പെണ്ണിനെ കണ്ടു, പുള്ളി പെണ്ണിനെ കണ്ടു, സമ്മതം കൊണ്ട് കേറി സമ്മതം കൊണ്ട്. ആട്ടക്കാരൻ ചേട്ടച്ചാരുടെ കഥ പറയാം, ലേഡി ടീച്ചറെ വേട്ടയാടിയ കഥ പറയാം. പെണ്ണിനെ കണ്ടു, പുള്ളി പെണ്ണിനെ കണ്ടു, സമ്മതം കൊണ്ടു കേറി സമ്മതം കൊണ്ടു. ും തട്ടും വാദ്യവുമായൊരു നാളി കെട്ടി ചേട്ടൻ ടീച്ചറെ മോടികളോടെ. ആദ്യത്തെ രാവും പിന്നത്തെ രാവും പോയി മറഞ്ഞു, അങ്ങ് പോയി മറഞ്ഞു. പെണ്ണിനെ കണ്ടു, പുള്ളി പെണ്ണിനെ കണ്ടു, സമ്മതം കൊണ്ടു കേറി സമ്മതം കൊണ്ടു. രണ്ടോ നാലോ കൊല്ലം കഴിഞ്ഞിട്ട് പോലും ഉണ്ടായില്ല കുഞ്ഞുങ്ങൾ അവർക്കൊന്നും. കേട്ടവർ തമ്മിൽ വാർത്തകൾ ചൊല്ലി പോക്കണം കേടായി, അത് നാട്ടിലെ പാട്ടായി. എങ്ങനെ പിന്നെ ഒരു കുഞ്ഞു പിറക്കും? മണ്ണിൽ നിന്നാണോ അതോ മാനത്തുനിന്നാണോ? ആട്ടക്കാരൻ ചേട്ടച്ചാരുടെ കഥ പറയാം, ലേഡി ടീച്ചറെ വേട്ടയാടിയ കഥ പറയാം. പെണ്ണിനെ കണ്ടു, പുള്ളി പെണ്ണിനെ കണ്ടു, സമ്മതം കൊണ്ടു കേറി സമ്മതം കൊണ്ടു. പെണ്ണിനെ കണ്ടു, പുള്ളി പെണ്ണിനെ കണ്ടു, സമ്മതം കൊണ്ടു കേറി സമ്മതം കൊണ്ടു. മിസ്സസ് മേനോൻ, ശങ്കർജി അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റൂ? ഞാനും ശങ്കർജിയെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതാ. ജാതകം ചേരാത്തതിന്റെ പേരിൽ ഞങ്ങളുടെ വിവാഹത്തെ എതിർത്ത ഒരേ ഒരാൾ ശങ്കർജിയാണ്. ഞങ്ങളുടെ ബന്ധത്തിന് ദീർഘായുസ്സില്ലെന്നും ഈ ജീവിതത്തിൽ സന്തോഷമുണ്ടാവില്ലെന്നും അദ്ദേഹം അന്ന് പറഞ്ഞപ്പോൾ സ്നേഹിച്ച് വിവാഹം കഴിച്ച എനിക്ക് അങ്ങയുടെ പുച്ഛം തോന്നി. കല്യാണം കഴിഞ്ഞ് എത്ര പെട്ടെന്നാണെന്നോ മോളുടെ അച്ഛൻ്റെ സ്വഭാവം മാറിയത്.
അന്ന് വരെ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത മനുഷ്യൻ 7 വർഷത്തിനുള്ളിൽ കുടിച്ചു മരിച്ചു. ആ എനിക്ക് എന്റെ മകളുടെ കാര്യം വരുമ്പോ അദ്ദേഹത്തിന്റെ അഭിപ്രായം ധിക്കരിക്കാൻ പറ്റുമോ? മഞ്ജുവിനോട് ഇത് പറഞ്ഞിട്ടുണ്ടോ? അതാണ് എന്റെ അടുത്ത വിഷമം. എന്തെങ്കിലും ആകാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പറഞ്ഞാൽ തന്നെ പിന്നെ അവളെ കൊണ്ട് സമ്മതിപ്പിക്കുക, അത് നിങ്ങൾ എല്ലാവരും കൂടി ചെയ്തു തരേണ്ടി വരും. സമാധാനമായിരിക്കും മിസ്സസ് മേനൻ, എല്ലാം നല്ലതേ വരൂ. മോളെ കരയാതിരുന്നാൽ അങ്കിള് മോക്ക് നല്ല മിഠായി വച്ചിരുന്ന കേട്ടോ. എനിക്ക് മനസ്സ് വരുന്നില്ലടാ, വഴിയിൽ വെറുതെ ഇരുന്ന് നിന്നെ സിനിമ കാണാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് നീ എന്റെ കൊച്ചിനെ നോക്കാൻ പറഞ്ഞു. അതൊന്നും സാരമില്ല, അച്ഛൻ പോയിരുന്ന സിനിമ ഉണ്ടോ ഞാൻ നോക്കിക്കൊള്ളാം. എനിക്ക് പറ്റില്ലെന്നേ, നീ കൊച്ചിനിങ്ങതാ നീ അകത്ത് പോയിരുന്നു, അവളിങ്ങനെ സമാധാനം ഇരുന്ന് സിനിമ കാണട്ടെ, ഞാൻ മോളെ കൊണ്ടുവന്നു പോയേക്കാം. ദേ വരുമ്പോ അവളെ വിളിച്ചോണ്ട് വരണേ, ഒരു ടാക്സി പിടിച്ചോ. സിസിലി, എന്നാ ഈ വീട്ടിൽ ഇത്ര രൂപ ചെലവെന്താ? എനിക്കിപ്പോ അറിയണം. ഒച്ച വെക്കാതെ മനുഷ്യ, പിള്ളേരെ കിടന്ന് ഉറങ്ങാ. നീ ലിസ്റ്റ് വായിക്ക്. അരി, അരി 35 കിലോ, പഞ്ചസാര 8 കിലോ, വെട്ട് മതി. ഇതെന്നാ കളിയാ? 4 കിലോ പഞ്ചസാര കൊണ്ട് എന്നാ തകയനാ? അതുകൊണ്ടല്ല കളി കളിച്ചാ മതി. ഒന്നാമത് പഞ്ചസാര ശരീരത്തിന് കേടാ. ഞാൻ വെട്ടാം, പിള്ളേര് വേറെ ഉണ്ടാക്കിക്കോളൂ. സ്ക്വാഷ് 3 കുപ്പി. കർത്താവേ, 3 കുപ്പി സ്ക്വാഷോ? എങ്ങനെയുണ്ട് ഈ തണുപ്പത്ത് നീതി മുഴുവൻ കുടിച്ചു തീർക്കണേ? അയ്യാ, ഞാൻ കുടിച്ചു തീർത്തൊന്നുമല്ല, കഴിഞ്ഞ മാസം കുറെ ബന്ധുക്കളെ അങ്ങോട്ട് കെട്ടിയെടുത്തല്ല ഊട്ടി കാണാനെന്നും പറഞ്ഞ്. ഒരു കഴിവുള്ള മക്കൾ ഇങ്ങോട്ട് പോരണ്ട, ഊട്ടി സുവാസാണെന്നും പറഞ്ഞ് ഓരോരുത്തരും കുറ്റം പറഞ്ഞു ഇങ്ങോട്ട് പോരും. ചെന്ന് നോക്കടി. ഞാന് ഡൽഹിന്ന് വരുന്ന വഴിയാ. കഴിഞ്ഞ 3 ആഴ്ച മാത്തുക്കുട്ടിയുടെ വീട്ടിലായിരുന്നു. അമ്മച്ചിയുടെ കത്തിലുണ്ടായിരുന്നു അപ്പച്ചൻ അച്ചായനെ കാണാൻ പോയിരിക്കുവാണെന്ന്. പക്ഷെ ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നും എഴുതിയിരുന്നില്ല. ഞാൻ ഇങ്ങോട്ട് വരുന്നെന്ന് കരുതിയതല്ല, എന്തൊരു ചൂടാണ് ഡൽഹിയില്. നമ്മുടെ മന്ത്രിമാരൊക്കെ സമ്മതിക്കണം, അല്ലെ? നമുക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഈ ചൂട് സഹിച്ച് അവരെത്ര തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പൊ മാത്തുക്കുട്ടിയല്ലേ പറയേ, ഊട്ടി പോയി ശരീരമൊക്കെ ഒന്ന് തണുപ്പിച്ച് പിള്ളേരെ കണ്ടിട്ട് വീട്ടിൽ പോയാ മതി. ഇന്ന് പിള്ളേരൊക്കെ എന്തേ ഉറങ്ങിയോ? ഇല്ല, പക്ഷെ വിളിക്ക. എന്നാ വിളി മോനെ. ഇല്ലല്ലേ, പിള്ളേരെ വിളിച്ചതാ. മോനെ, ഇടാ ടുട്ടു, ഇടാ ഇടാ ടോമിച്ച, ടോമിച്ച ദാ അപ്പാപ്പം വന്നിരിക്കുന്നു, ദാ അപ്പാപ്പം വന്നിരിക്കുന്നു. അങ്ങോട്ട് ഇരുന്നേറ്റേ. അപ്പം വല്ലതും കഴിച്ചാ? ഓ, എനിക്കൊന്ന് ചാഞ്ഞാ മതി. അവന്മാര് കാളെ ഉറക്കോ അപ്പച്ച, വിളിച്ചിട്ട് എണീക്കുന്നില്ല. എന്നാ അപ്പനും കൂടെ അവരോട് കിടക്കട്ടെ, ഇല്ലെങ്കിൽ പിള്ളേർക്ക് നാളെ അതൊരു പരാതിയാവും. ശരിയാ, അപ്പാപ്പം വന്നിട്ട് അവരിവിടെ കിടന്നില്ല. എന്നാ ഞാൻ പോയി കിടക്കട്ടെ മക്കളെ, നാളെ രാവിലെ
വിശദമായിട്ട് സംസാരിക്കാം. ശരി അപ്പച്ച. എന്റെ പെട്ടി അവിടെ വെച്ച്. പെട്ടി അങ്ങോട്ട് വെച്ച അപ്പച്ച. അവിടെ വെച്ചോ. മോനെ മോനെ ഒന്നങ്ങോട്ട് മാറിക്കടാ, പാപം കിടക്കട്ടട. ആ മോനെ ടോമിച്ച, എടാ ഒന്ന് അങ്ങോട്ട് മാറിക്കടാ, പാപ്പൻ ഇവിടെ കിടക്കട്ടട. എടാ എന്തോ നാടത്, 50 കിലോ. എന്താ ഒരു നനവ്. തന്നയ്ക്ക് ഓർക്കോ, എനിക്ക് അറിയടാ കുര്യാച്ച, ഇതൊക്കെ നീ പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കാലം എത്രേ. ഇയ്യാര് മോയെ. അപ്പു, നീ അറിഞ്ഞില്ല സിസിലിടെ അപ്പച്ചൻ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു ഭാഗ്യം നോക്കണേ, അന്വേഷിച്ചു വരാൻ എത്ര ആൾക്കാരാ. ഭാഗ്യം ആകെ 2 മുറിയുണ്ട്, ഞങ്ങളും ഉണ്ട്. ഇങ്ങനെ ഒരു മുറി സ്വന്തമായിട്ട് വേണമെന്ന് പറഞ്ഞാ ഞാനും ഭാര്യയും മക്കളും ഒരുമിച്ച് കിടക്കണോ. പിള്ളേർക്കൊക്കെ പ്രായമായിടാ, 2 ദിവസത്തെ കേസല്ലേ ഉള്ളൂ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ പോരെ. നീ കല്യാണം കഴിക്കാത്തതുകൊണ്ട് നിനക്കത് അറിയാഞ്ഞിട്ടാ. 2 ദിവസം വേണേ ഞാൻ ഊണും ഉറക്കം ഇല്ലാതെ കഴിയാം. പക്ഷേ നീ ഒറ്റക്കല്ലേടാ താമസം, നീ ഒരാളല്ലേ ഉള്ളൂ. ഞാൻ ഇന്ന് വൈകിട്ട് കിളവൻ അങ്ങോട്ട് ഡിസ്പാച്ച് ചെയ്യും. ഞാൻ ഡിസ്പാച്ച് ചെയ്യടാ മോനെ. തണുപ്പാണല്ലോ, ചത്ത മനുഷ്യരെ ചെയ്യാതെ സൂക്ഷിക്കാനുള്ള തണുപ്പാ. ആത്തുക്കുട്ടി കണക്ക് തീർക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണോ ഇനി. മോനെ ഒന്ന് പുതയ്ക്കാതെ പിടിക്കാതെ പറ്റുണ്ടോ. മോനെ ശമ്പളം എന്ത് കിട്ടു? എനിക്കൊരു 1200 രൂപ കിട്ടും. 1200 രൂപ എന്തിനാട്ടാ? നമുക്ക് കേട്ടാ കട്ടി മുട്ടിയാ കഴിയാം. അല്ല, നല്ല വാസന വരുന്നുണ്ടല്ലോ, എന്താ അടുപ്പത്ത്? ഞാൻ സാധാരണ ഒന്നും വയ്ക്കാത്തതാ, ഇന്ന് പിന്നെ അപ്പം വന്നോണ്ട് കുറച്ച് മട്ട വാങ്ങിച്ച. ഊട്ടിയിലെന്ത് മട്ടൻ, ചെമ്മരിയാടിന്റെ രാജ്യല്ലേ. അല്ല വലിക്കാനും പഠിക്കാനൊന്നുമില്ലേ. ഞാൻ സാധാരണ ബീഡി കളിക്കാറ്. ബീഡി കഴിച്ച ചുണ്ടൊക്കെ കറക്കും. ഊട്ടിയിൽ സിഗരറ്റ് കിട്ടല്ലോ. കിട്ടും, ഞാൻ പോയി വാങ്ങിച്ചോണ്ട്.
മോനെ, നമ്മളെ മരുമച്ചക്കൻ എങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിലാണോ? അച്ചായം കഴിക്കുമെന്ന് എനിക്ക് തോന്നില്ല. ഓ, ഇവന്റെ തന്ത മരണ കൂടിയായിരുന്നു. ഇവന്റെ തന്തയെ പണ്ട് എന്റെ വീട്ടിൽ ചാണാൻ വരലായിരുന്നു. ഇവനും ധാരാളം മരി കൂട്ടത്തിലുള്ളതാ. അപ്പോ ഭയങ്കര ആയിസാവണോ കുരിയച്ച നിനക്ക്? എന്നെ പറ്റി പറഞ്ഞോണ്ടിരിക്കായിരുന്നു. അപ്പൻ എന്നെ പറ്റി എന്താ പറഞ്ഞേ? അല്ല, പഴയ സ്വഭാവം തന്നെയാണ് എപ്പോഴൊന്ന്. അപ്പനെ ഇവിടെ കൊണ്ടാക്കിട്ട് അപ്പന്റെ സൗകര്യം നോക്കാണ്ടിരിക്കാൻ പറ്റുമോ? അവള് പറഞ്ഞേ വൈകുന്നേരം ആവുമ്പോ അപ്പനെ ഇത്തിരി ഇതില്ലാണ്ട് ഉറക്കം വരില്ല എന്ന്. അതുകൊണ്ട് വന്നതാ. ടാപ്പു, മൂന്ന് ഗ്ലാസ് എടുക്ക്. ചാറേ സാധനം ഒറ്റ ഒരുക്കി മുഴുവനും കുടിച്ചു തീർക്കും. അതിനു മുമ്പ് കിട്ടിയാ നമുക്ക് കിട്ടി. അച്ചായനത് ഉപയോഗിക്കില്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഛേ, ഞാൻ ഈ പേരും പറഞ്ഞ് അവളിന്ന് കാശ് മേടിച്ചിട്ടു വന്നു. ഇന്നത്തേക്ക് എന്റെ മാനത്തെ ഓർത്ത് അച്ചായൻ കഴിക്കരുത്. ഓ, എന്നാ ഞാൻ പോവാ. കൈ കിടന്ന കാശും പോയി. ഞാൻ അറിഞ്ഞു അങ്ങനെ എല്ലാം ചോദിക്കുമെന്ന്. അയാൾക്ക് ഇതല്ലാണ്ട് വേറൊന്നും ചോദിക്കണ്ടായിരുന്നില്ലേ? പണ്ടാറണങ്ങാൻ എവിടെ? അയ്യോ അപ്പാ, ഞാൻ മുറുക്കില്ലല്ലോ. ഊട്ടിയില് മുറുക്കാൻ കിട്ടുമല്ലോ. തിരിയാകത്തേന്ന മുറുക്കാതിരിക്കുന്ന എങ്ങനെയാ? ഞാൻ കൊണ്ടുവരാ. ഇവിടെ തൊട്ടൊന്ന് വായിച്ചേ. അവന്ന് മാറ്റി വെക്കും. ഉണ്ണി വായിക്ക്. ചേച്ചി, മുറുക്കാനുണ്ടോ കുറച്ചെടുക്കാൻ? ആരാ അപ്പോ അത്? അയ്യോ, ഒന്നും പറയണ്ട. അച്ചായന്റെ അമ്മയപ്പനാ. എന്നാ അങ്ങേരായിരിക്കും. നേരത്തെ ഇവന്റെ പുറത്തേക്ക് തുപ്പി വെച്ച. അതൊക്കെ സഹിച്ചോണ്ടെങ്കിൽ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. നേരം വെളുക്കട്ടെ. ഇനി എന്നെ എപ്പോഴാ തുപ്പുന്ന നോക്കി പേടിച്ചിരിക്കുക. ദ്രോഹികള് മോനെ. അവൻ വേലിത്തലപ്പിരുന്ന് എഴുത്തു കൊടുത്തു കൊടുത്ത് മോളെ അവൻ നശിപ്പിച്ചു. കെട്ട് നടക്കുമ്പോ രണ്ടു മാസം വൈകിട്ടുണ്ട്. ആർക്ക്? എന്റെ മോക്ക്. എനിക്കതിലൊന്നും വിഷമില്ല. ചെറുപ്പല്ലേ, തെറ്റുപറ്റാം, കെട്ടിയാ തീരും. അത് വെച്ച് അവൻ എന്നെ മുതലെടുത്ത് അവന്റെ ഒടുക്കത്തെ ശ്രീധരാ വാങ്ങിച്ചത്. ചിരട്ടപ്പറമ്പിലെ 2 ഏക്കർ സ്ഥലവും 25 പവന്റെ ഉരുപ്പിടിയും അവന്റെ തന്തയ്ക്ക് പതിവായി ചാണം കോരാൻ 2 ജേഴ്സി പശു. മോനെ, അവൻ നന്നാകൂല. ഇതൊക്കെ ആയിട്ടും 2 ദിവസം ഞാൻ അവിടെ താമസിക്കാൻ ചെന്നപ്പോ അവൻ എന്നെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കി. അങ്ങനൊന്നും അപ്പാപ്പന് തോന്നണ്ട. ഇത് അപ്പാപ്പന്റെ സ്വന്തം വീട് പോലെ കരുതിയാ മതി. മോനെ, ഞാൻ അങ്ങനെ തന്നെയാ കരുതുന്നത്. പിന്നെന്താ? ഒന്നിലേലും മോൻ കല്യാണം കഴിക്കാത്തതുകൊണ്ട് പെമ്പറന്നൊരു ദുർമുഖം കാണണ്ടല്ലോ. സോറി ചേച്ചി, ഉറങ്ങായിരുന്നു. സാരമില്ല. എന്താ അപ്പു? അല്ല, ബിക്സോ അമൃതോ നല്ല ഇരിപ്പുണ്ടോ? എന്ത് പറ്റി? അങ്ങേടന്ന് പറയുന്നു, പിച്ചും പെയും പറയുന്നുണ്ട്. അയ്യോ, ഇത് തണുപ്പല്ലേ, മറിവിപ്പാന്നേ. എന്താ മോനെ? കംപ്ലീറ്റ് മറിവിച്ചു പോയി മോനെ. എന്താ പാപ്പ? മോനെ, എന്താ പാപ്പ? എന്റെ കാലയിലൊന്ന് പിടി. ഏത് കാലയിലാ പിടിക്കണ്ടേ? ഏത് കാലയിലെങ്കിലും പിടി. പിടിച്ചോ? പിടിച്ചോ? ഞാൻ പിടിച്ചോണ്ടിരിക്ക. എനിക്ക് തോന്നുന്നില്ല. ഞാൻ പിടിച്ചോണ്ടിരിക്ക പാപ്പ. എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കാലുള്ളതായിട്ടേ തോന്നുന്നില്ല. അപ്പാപ്പന് 2 കാലുണ്ട്. നോക്കി അമൃതാഞ്ജനം. അപ്പാ, ഞാനിതൊന്ന് പുരട്ടി തരാം. എന്തോ തിനാത്. ഇത് പുരട്ടാണെങ്കിൽ ശരീരം മുഴുവൻ പുരട്ടണം. അതിനിത് തികയത്തുമില്ല. എന്നാലും നെറ്റിയിലും കഴുത്തിലൊക്കെ ഒന്ന് പുരട്ടണം, കുറച്ച് ആശ്വാസം. അപ്പാ, ഒന്ന് കടന്നേ. എന്റെ 2 കാലും വന്നോ? ഉള്ളതെല്ലാം വന്നിട്ടുണ്ട്.
രക്തബന്ധമില്ലാഞ്ഞിട്ടും നിങ്ങൾക്ക് ഇത്രയും തോന്നിയല്ലോ. പട്ടിക്കുട്ടിയെ ചാക്കിലാക്കി റോട്ട് കൊണ്ടുപോയി തള്ളുന്ന പോലെയല്ലേ അവൻ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടേച്ച് പോയത്? മോനെ, വയസ്സ് 72 എനിക്ക്. എങ്ങാണ് ഇവിടെ കളന്ന് വല്ലതും സംഭവിച്ചു പോയൊന്നും വിചാരിക്കണ്ട മോനെ. ഞാൻ മരിക്കോ മോനെ? ഞാൻ മരിക്കോ? അപ്പാപ്പന അടുത്ത മരിക്കല. മറിയേ മറിയേ മോനെ, എനിക്കെന്നെ വീട്ടിൽ പോണോ? എനിക്കെന്നെ മറിയേ കാണണോ മോനെ? രാവിലത്തെ ബസ്സിന് തന്നെ എന്നെ കോയമ്പത്തൂർക്ക് വിട്ടേക്കണേ. ഞാൻ അച്ഛനോട് പറയാം. എനിക്കൊരു അച്ഛനെ കാണണ്ട, സ്വാമദ്രോഹി മോനെ. എന്നെ രാവിലത്തെ ബസ് കയറ്റി കോയമ്പത്തൂർക്ക് വിട്ടേക്കണേ. നേരെ ഒന്ന് വെളുത്തോട്ടെ, അമ്മ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗതി പിടിക്കത്തില്ല ഞാൻ. മോനല്ല എന്റെ മരുമകന്, അവന് ഗതി പിടിക്കോ മോനെ? അവന് ഗതി പിടിക്കോ? പിടിക്കില്ല, ഗതി പിടിക്കില്ല. ഗതി പിടിക്കരുത്. കിടന്നുറങ്ങും. എനിക്കത് മതി, എനിക്കത് മതി. അവേ, അപ്പൊ ബസ് ഇരിവിടെന്ന് പറഞ്ഞു. എന്നാലും വന്നിട്ട് കുറച്ച് ദിവസം ഇവിടെ സുഖമായിട്ട് താമസിക്കാതെ. അതിനാരാ നിന്റെ അപ്പനോട് പോവാൻ പറഞ്ഞേ? അങ്ങനെ ഇഷ്ടത്തിന് വന്നു, ഇഷ്ടത്തിന് പോയി. ഉങ്ങളെ പാക്കാമ എനിക്ക് ഒരു നാൾ കൂടെ ഇരിക്ക മുടിയില്ല. അന്ത നെസ്കാഫി കൊടുങ്ങളേ. അന്ത ഹോർലിക്സ് ബോട്ടിൽ കൊടുങ്ങ, പെരുസാ കൊടുങ്ങ. അന്ത കിസാൻ ബോട്ടിൽ കൊടുങ്ങ. പോതും പോതും, ഇനി അടുത്ത മാസം എനിക്ക് വീട്ടിക്ക് വരും. വരാ വരാ, നീ ഇപ്പൊ പോ. இந்த ஸ்வெட்டர் உங்களுக்கு ரொம்ப அழகா இருக்கு தெரியுமா? கோடி 9 மணிக்கெல்லாம் வந்துடும். என்ன கர்த்தாவே, அப்போ ஆள் ஒரு பரிவாயில் ஒரு பனியும் சமயம் வந்தப்பழக்கும் അതേ വന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കരുതിയില്ല. അപ്പോ സിനിമയ്ക്കുണ്ടോ പറ്റിച്ചു? അപ്പോ സുഖമില്ലായിരിക്കില്ലേ? ഞാൻ ഇത്തിരി ചുക്കുകാപ്പി കൊണ്ടുവന്നിട്ടുണ്ട്, എടുക്കട്ടെ? വേണ്ട, ഇടത്തി ഞാനെടുത്ത് കുടിച്ചോളാം. ഇങ്ങനെയുള്ള സമയത്തൊക്കെയാ ഒരു പെണ്ണുകെട്ടിന്റെ വില അറിയുന്നത്. ഒരു പെങ്കൊച്ചുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്തു തരത്തില്ലേ? എന്നാ അപ്പു തീരെ വയ്യേ. എന്നാ അപ്പു റെസ്റ്റ് എടുക്ക. വാ മക്കളെ. ഇവരിവിടെ നിക്കണോ അപ്പു? വേണ്ട, ഇടത്തി പനി പകരും. അത് ശരിയാ. വാ മക്കളെ, അങ്കിളിന് പനിയാ. വാ, ഇവിടെ അവിടെ വെച്ചിട്ട് വരും. ഈ പിള്ളേരിങ്ങനെ അനുസരണം കിട്ടാങ്ങളോ? ഒന്ന് നടക്കങ്ങോട്ട്. ശല്യങ്ങളോ? അങ്കിളിന് ഭയങ്കര ക്ഷീണമുണ്ടല്ലോ. തലവേദന ഉണ്ടോ? പനിയുണ്ടല്ലേ? എന്നാ പിന്നെ എന്താ ആന്റി ഇപ്പൊ പറഞ്ഞ പോലെ ചെയ്യാത്തെ? അങ്ങൾ എന്താ കല്യാണം കഴിക്കാത്തെ? ഉണ്ണി, എനിക്കൊരു കല്യാണം കഴിച്ചാ കൊള്ളാന്നുണ്ട്. വെരി ഗുഡ് ഐഡിയ. രണ്ടുപേരുടെയും ജാതകം കൊണ്ടുവന്നിട്ടുണ്ടോ? എന്റേതുണ്ട്. പെൺകുട്ടിയെ ഇനി വേണം കണ്ടുപിടിക്കാൻ. സാധാരണഗതിയിൽ ഇതിനകം കണ്ടുപിടിക്കേണ്ടതാണല്ലോ.
ഇതുവരെ വേണ്ടാന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ തോന്നുന്നു കഴിക്കുന്നതാ ബുദ്ധി. ഇരിക്കൂ. താങ്ക് യു. എന്താ അങ്ങനെ തോന്നാൻ കാരണം? സമയത്തും കാലത്തും കല്യാണം കഴിച്ചില്ലെങ്കിൽ കല്യാണം കഴിച്ചവർക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. ആ കഷ്ടപ്പാട് കല്യാണം കഴിക്കുന്ന കുട്ടിക്ക് വേണ്ടി ചെയ്താൽ ഒരത്യാവശ്യം വരുമ്പോൾ ആ കുട്ടി നമ്മളെ നോക്കുമല്ലോ. ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ കല്യാണം ആലോചിച്ചിട്ടുള്ളതാ, പക്ഷേ നിങ്ങൾ മാത്രമാണ് കല്യാണത്തിന്റെ ആവശ്യകതയെ പറ്റി പറഞ്ഞത്. എന്താ ജോലി? ഞാനൊരു സെയിൽസ്മാനാ. എന്താ നിങ്ങളുടെ ഡിമാൻഡ്? എന്നെ സ്നേഹിക്കാൻ പറ്റിയ ഒരു പെൺകുട്ടി. ജാതിയും മതം ഒന്നും എനിക്ക് പ്രശ്നമല്ല. ഹലോ. അതെ, ശങ്കർജിയാണ്. നമസ്കാരം. ദീപം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. മഞ്ജുവിന്റെ ജാതകവുമായി ഏറ്റവും പൊരുത്തമുള്ള ഒരു ജാതകം വന്നിട്ടുണ്ട്. ആരാ ശങ്കർജി? ആരായാൽ എന്താ, സമ്മതമാണോ? സമ്മതമാണോന്നോ? എന്ത് മതമായാലും ജാതി ആയാലും എനിക്ക് പ്രശ്നമില്ല. ഇത് തന്നെയാ അയാളും എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇനി സമാധാനമായിട്ട് വാങ്ങൂ. ബാക്കി കാര്യങ്ങൾ നേരിൽ കണ്ടു പറയാം. വാസു, ഈ ഭാഗ്യദേവത കടാക്ഷിക്കാന്ന് ലോട്ടറിക്കാര് വിളിച്ചു പറഞ്ഞത് ഇതാ. എടാ മിസ്സിസ് മേനോൻ ആരാണോ നിന്റെ ധാരണ, മഞ്ജു ബിസ്കറ്റ്, കുമാർ ടി എസ്റ്റേറ്റ്, 3-സ്റ്റാർ എക്സ്പോർട്ടേഴ്സ്, ലക്ഷപ്രഭുവാണ്. അതാ കുഴപ്പം. എനിക്ക് മനസ്സിലാകാത്തത്, ഈ ലക്ഷപ്രഭുവിന്റെ മോളെ കല്യാണം കഴിക്കാൻ ഭൂമിയിൽ ഞാൻ ഒരു കാമതേ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ആ കുട്ടിക്ക് എന്തോ സാരമായ കുഴപ്പമുണ്ടെന്ന്. എടാ അതിനല്ലേ പെണ്ണാണെന്നെല്ലാം പറഞ്ഞത്. പെണ്ണ് കണ്ടോണ്ട് എങ്ങനെയാ നമ്മളെല്ലാം അറിയുന്നേ? പിന്നെ കൊണ്ടറിയണോ? അതിന് കുറച്ച് സമയം എടുക്കും. എടാ അപ്പു, ഈ കല്യാണാലോചന ഇങ്ങനെയൊക്കെ വന്നതിന്റെ കാരണം അവർ വ്യക്തമായി പറഞ്ഞതാണല്ലോ. അതിന് കള്ളത്തരമൊന്നുമില്ലല്ലോ. പിന്നെന്താ ഞാൻ പറയുന്നത്? ഇതൊന്ന് ചൊവ്വാണെന്ന് കേസല്ലേ. അച്ഛൻ എന്താ ഈ പറയുന്നത്? ഈ ഒരു ചുറ്റുപാടിൽ ഞാൻ ആ കുട്ടിയുമായി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന നിങ്ങൾ ഈ പറയുന്നത്? അത് തന്നെ മമ്മി ഞാനും പറയുന്നത്. ഒരു പരിചയമില്ലാത്ത ഒരാൾ ഓപ്റ്റാലൈസ് സെയിൽസ്മാൻ, ഞങ്ങൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകും? മോളെ, പണക്കാരനായ ഒരു മരുമകനെ അല്ല എനിക്ക് ആവശ്യം. ഈശ്വരൻ നമുക്ക് ഇഷ്ടം പോലെ പണം തന്നിട്ടുണ്ട്. ഇല്ലാതെ വന്നത് മനസുഖം മാത്രമാണ്. അപ്പു നല്ല ചെറുപ്പക്കാരനാണ്, കാണാൻ യോഗ്യനുമാണ്. നിങ്ങളുടെ ജാതകങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമാണെന്ന് ശങ്കർജി പറയുകയും ചെയ്തു. എന്നാലും മമ്മി, എനിക്ക് കല്യാണം കഴിക്കാൻ ഇപ്പൊ തോന്നുന്നില്ല. മഞ്ജു, മമ്മിയുടെ എല്ലാ കാര്യങ്ങളും നിനക്കറിയാം. രണ്ട് അറ്റാക്ക് കഴിഞ്ഞൊരു സ്ത്രീയാണ് നിന്റെ മമ്മി. മൂന്നാമത്തേത് അതേത് നേരമാകാം. അതിനു മുൻപ് നിന്റെ വിവാഹം, നിന്റെ ഒരു കുഞ്ഞ്. മോൾക്ക് മമ്മിക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്തൂടെ? മഞ്ജു, നമ്മളെല്ലാം ആലോചിക്കണം. ആന്റിക്ക് മനസ്സിന് ടെൻഷൻ കൊടുക്കുകയെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്നാലും വിവാഹം ഒരിക്കൽ വേണം താന്. ദെൻ ഡു ഇറ്റ്. എം എ കംപ്ലീറ്റ് ചെയ്യണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പ്രീതിക്ക് ഫസ്റ്റ് ഇയർ ആയപ്പോ എന്നെ പിടിച്ചു കേട്ടിച്ചു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിവാഹം കഴിഞ്ഞുള്ള ജീവിതം അത്ര ബോറാണെന്നൊന്നും മഞ്ജു വിചാരിക്കണ്ട. കാര്യം ഒരു രസമാ. ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നത് നീ ഓർത്തോ. മിനിമം ഒരു 3 വർഷത്തേക്കെങ്കിലും നീ അമ്മയാകരുത്. ഈ ആണുങ്ങൾക്ക് നമ്മളോടുള്ള ആകർഷണം എന്ന് പറയുന്നത് നമ്മുടെ സൗന്ദര്യവും യൗവനവുമാ. ഈ 3 വർഷം കൊണ്ട് നമ്മൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അതെല്ലാം അവരെ കൊണ്ട് സാധിച്ചെടുക്കുക. ദെൻ സെറ്റിൽ ഡൗൺ ഫോർ ലൈഫ്. എന്റെ പോളിസി അതാണ്. നിങ്ങൾ എന്താ പിള്ളേരെ ഗൂഢാലോചന? എന്ത് തീരുമാനിച്ചു? ഞങ്ങൾ ഗോൾ പോസ്റ്റിന് അടുത്ത് വരെ എത്തി മമ്മി. ഇനി ഗോൾ അടിച്ചാ മതി. എല്ലാ പ്രശ്നങ്ങളും കണക്കിലെടുത്തോണ്ട് ഞാനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. നമ്മൾ മഞ്ജുനെയും കൂട്ടി നേരെ അപ്പുന്റെ ഷോപ്പിലേക്ക് പോകുന്ന പെണ്ണിനെ കാണാൻ. സോറി, ചെറുക്കനെ കാണാൻ. മഞ്ജുന് അപ്പുനെ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതങ്ങ് വിട്ടേരെ. മമ്മി,
Yes. Good evening, madam. Can I help you? Yeah, very much. We would like to have some toys. Toys? Yeah. One moment. Excuse me. എത്ര വയസ്സുള്ള കുട്ടിക്കാണ്? എന്റെ ഒരു ഫ്രണ്ടിന്റെ മകളുടെ കുട്ടിക്ക് മിക്കവാറും രണ്ട് ദിവസത്തിനകം പ്രസവിക്കും. പ്രസവിച്ചിട്ടില്ല. പ്രസവിക്കുന്നതിന് മുമ്പ്? ഇന്നത്തെ കാലത്ത് അതല്ലേ നല്ലത്. എല്ലാത്തിനും ഒരു മുൻകരുതൽ വേണ്ടേ? അങ്ങനാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോയ് തരാം. മഞ്ജു, നേരെ കണ്ടു. ഇനി ആന്റെ കുറ്റപ്പെടുത്തരുത്. You are very clever. Thank you. Anything else? Get me the shampoo, please. Lakme. Shampoo. Yes? ഇത് എന്റെ ഹസ്ബൻഡിന് വേണ്ടിയാ. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചെടുക്കോ? സോറി മാഡം, ആലോചിച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, മടക്കിയെടുക്കില്ല. ഓഹോ, അങ്ങനെയാണോ? ആലോചിച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലേ? മഞ്ജു, എന്താ? എന്നാലേ ഞങ്ങൾ വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഓ യെസ്, ഐ വിൽ പാക്ക് ദിസ് ഫോർ യു. ഓക്കേ. പ്രിയ, മഞ്ജുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, വാങ്ങിയിട്ടുമുണ്ട്. ഇനി തിരിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വന്നു കാണണമെന്ന്. ഇനിയൊക്കെ മഞ്ജുവിന്റെ ഇഷ്ടം. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടോ? ഭയങ്കര ഞാൻ ഒരുപാട് വൈകിയല്ലേ. ഐ എം വെരി സോറി, ഞാൻ ഇപ്പൊ വരാം. ഇതാണ് ഈ മമ്മിയുടെ കുഴപ്പം. എത്ര നേരത്തെ തീരേണ്ട പാർട്ടിയാ,
മമ്മി തന്നെ ഓരോ ആൾക്കാരെ വിളിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മമ്മി നല്ല ആളാ, പാർട്ടി ഇത്രയും വൈകിക്കാമോ? ഷെർലിയൻ്റെ ഒക്കെ പോയോ? ഉണ്ടുണ്ട്, കൊടുക്കാം. ആരാ? മമ്മി. മമ്മിയോട് ഞാൻ എന്തോ പറയാനാ? സേ ഹലോ. ഹലോ. ആ, എങ്ങനെ ഇരിക്കുന്നു മഞ്ജു? ഡ്രസ് മാറുന്നേ ഉള്ളൂ. ഞാൻ മഞ്ജുനെ പറ്റി അല്ല ചോദിച്ചത്, പൊതുവെ എങ്ങനെ ഇരിക്കുന്നു എന്നാ. പൊതുവേ കൊള്ളാം. ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. പരസ്പരം സ്നേഹവും വിശ്വാസവും ഒക്കെ വേണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പേരെനിക്ക് ഇഷ്ടമായി. അപ്പു. ഞാൻ അപ്പുവേട്ട അപ്പുന്ന് വിളിക്കാം. അത്യാവശ്യത്തിന് ഞാൻ എന്ത് വിളിക്കണം? മഞ്ജു എന്ന. എന്താ, എന്റെ പേര് ഇഷ്ടപ്പെട്ടില്ലേ? പേരുള്ളാം. എനിക്ക് കല്യാണം കഴിച്ചു എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പുന് തോന്നുന്നുണ്ടോ? പിന്നെ എനിക്ക് ആദ്യം വലിയ എതിർപ്പായിരുന്നു. പിന്നെന്തിനാ സമ്മതിച്ചത്? പറയുന്ന കേൾക്ക്, കല്യാണം വേണ്ടെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെയാണ് ഷോപ്പിൽ വന്ന്. പക്ഷേ അപ്പുനെ കണ്ടപ്പോ എനിക്ക് അങ്ങ് ഇഷ്ടമായി. യു ആർ ലുക്കിംഗ് വെരി ക്യൂട്ട്. ആ നീല ഫുൾ സ്ലീവ് ഷർട്ടും ഡാർക്ക് ബ്ലൂ പാൻസും അല്ലേ? ഇടതയിലൊരു കുട്ടിക്കുറ പൗഡറും വലതയിലൊരു പേസ്റ്റും കൂടി ഉണ്ട്. നൈസ് ജോക്ക്. കഴിക്കുന്നേ. എന്നോട് എന്താ മമ്മി പറഞ്ഞെന്നറിയോ? ഇനി മുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ചായിരിക്കും. ഈ കല്യാണം എന്ന് പറയുന്ന നിസ്സാര കാര്യമൊന്നുമല്ല. ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് കഴിയേണ്ടവരോ നമ്മൾ. അപ്പു ജനിച്ചതും ജീവിച്ചതുമായ ചുറ്റുപാടൊക്കെ എനിക്കറിയാം. എന്നാൽ എന്റെ ചുറ്റുപാട് മറ്റൊന്നാ. അപ്പൊ നമുക്ക് എന്തിനും ഒരു തുറന്ന ചർച്ച. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇനി മുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ചാണെന്ന്? അപ്പോ എന്റെ മമ്മിയെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു കാരണവശാലും എന്റെ മമ്മിയെ വേദനിപ്പിക്കാൻ പാടില്ല. എനിക്ക് വാക്ക് തരണം. മമ്മിക്ക് 32 വയസ്സുള്ളപ്പോ ഡാഡി മരിച്ചതാ. അപ്പുനതറിയോ? ആഹാ, അപ്പു എന്താ ഒന്നും ഉണ്ടായിരിക്കുന്നേ? നിർത്തിയാലല്ലേ എനിക്ക് തുടങ്ങാൻ പറ്റൂ. ഞാൻ നിർത്തി, ഇനി അപ്പു പറ. ഓ, എനിക്കൊന്നും പറയാനില്ല. അപ്പുന് ഉറക്കം വരുന്നുണ്ടല്ലേ, എന്നാ നമുക്ക് കിടക്കാം. പിന്നെന്താ? എന്താ? എനിക്കിന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നില്ല. ഉറങ്ങുമ്പോ ആദ്യമായി ഇങ്ങനെ ഒരാൾ അടുത്ത് അപ്പുനൊന്നും തോന്നില്ലേ. ഈ അപ്പു തീരെ റൊമാൻറ്റിക് അല്ല. എന്താ, അപ്പു നിന്നെ ഇഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ടല്ല, എനിക്ക് പൊതുവെ അല്പം സ്പീഡ് കൂടുതലാണെന്നാ എന്റെ ഫ്രണ്ട്സ് എല്ലാം പറയുന്നത്. എല്ലാ കാര്യത്തിലും ആവശ്യമില്ലാത്ത ഒരു ധൃതിയാ. അത് കണ്ട് തെറ്റിദ്ധരിക്കണ്ടെന്ന് കരുതിയ. എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് ഇപ്പോ ഇങ്ങനെ തുറണ്ട കാര്യമുള്ളൂ. പക്ഷേ ഞാനിങ്ങനെ എനിക്ക് ഇങ്ങനെ ഇങ്ങനൊന്നും അറിഞ്ഞൂടാ. എനിക്ക് ഇങ്ങനെ അറിയുള്ളൂ. അപ്പോ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമുക്കിനി കുറച്ചു നാൾ ഫ്രീ ആയിട്ട് കറങ്ങി നടക്കണ്ടേ? ഒരു 3 വർഷത്തേക്ക് നമ്മൾ ആരും ശല്യപ്പെടുത്താൻ പാടില്ല.
അതിനിപ്പോ നമ്മളെ ഇവിടെ ആര് ശല്യപ്പെടുത്താനാ? ഇവിടെ നിന്നല്ല, എവിടെയും ആരും. ഈ 3 വർഷം കഴിഞ്ഞ് അപ്പൊ അച്ഛനായ മതി. എന്നാ പിന്നെ നമുക്കങ്ങ് ഉറങ്ങാല്ലേ. Is it 2354? Yes. This is a call from Delhi. Manju undo? Ara samsarikkunnu? Manju undo nu parayu. Ningal ara samsarikkunnu nu parayu. Adendina arine? Manjuvine kodukku. Hello. Hello appu. Congratulations. Thank you. എങ്ങനെയുണ്ട്? ആ എങ്ങനെയിരുന്നടാ, കാണുമ്പോ പറയാം. പറയത്തക്ക ഒന്നും വല്ലതും ഉണ്ടോ? ആ അച്ചായൻ പറഞ്ഞ പോലെ തന്നെ അല്ലേ സംഭവിച്ചത്? ഏ ആ ഞാൻ മിസ്സസ് അടുത്തുണ്ടോ? ബാത്റൂമില്ല. ഓ ശരി എന്നാ. ഓക്കെ. ഹലോ. അപ്പൊ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യണം? ഒരു കാര്യം പറയാനാ വിളിച്ചത്. അപ്പൊ വിളിച്ചു പറഞ്ഞില്ലേ ഞാൻ മറന്നുപോകും. അപ്പൊ ഉറങ്ങുന്നതാണ് നല്ല രസം കേട്ടോ. കൈയൊക്കെ മടക്കി വെച്ച് ചില കൊച്ചുള്ളേരെ പോലെ. അപ്പൊ കുളിച്ചോ? ആ കുളിച്ചു. കാപ്പി കുടിച്ചോ? കുളിച്ചു. ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ ഒന്ന് കറങ്ങാൻ പോകുന്നു. ഡ്രൈവർ കാർ തിരിച്ചിടൂ. മിസ്സസ് മേനൻ നിങ്ങളുടെ സണ്ണില്ലല്ലേ ഇരിക്കുന്നത്. ഞാൻ എല്ലാം പറഞ്ഞതാ മമ്മി, ഇല്ലെങ്കി മമ്മി തന്നെ അപ്പുവിനെ വിളിച്ചൊന്ന് പറയൂ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനല്ല, മമ്മി പറയുമ്പോൾ അത് അധികാരമായിട്ട് തോന്നും. നീ അപ്പുവിന്റെ ഭാര്യയാണ്. ഇതല്ല, എന്ത് പ്രശ്നം വന്നാലും നീ വേണം അപ്പുവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ. നിങ്ങളല്ലേ ഒരുമിച്ച് ജീവിക്കേണ്ടവർ. അപ്പോ അപ്പുവിനെ പറ്റി ആരും കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആരാ കുറ്റം പറഞ്ഞു? അപ്പു ഇന്ന് ടൗണിലൊരു മലക്കറിക്കടയിൽ പോയിരുന്നു. ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിയും. അപ്പുവിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയും. അത് വാസുവേട്ടന്റെ കടയാ. ഞങ്ങൾ തമ്മിൽ പണ്ടുള്ള പരിചയം. പണ്ട് എന്ത് വേണേലും ആയിക്കോളൂ, പക്ഷേ ഇപ്പൊ അങ്ങനെ ചെയ്യാമോ അപ്പു? ഇന്ന് അപ്പു എന്റെ ഭർത്താവാണ്. 3-star exporters മാനേജിംഗ് ഡയറക്ടർ മിസ്സസ് മാലതി മേനോന്റെ സണ്ണിന്റെയാണ്. ആ സ്റ്റേറ്റസ് കൂടി നോക്കണ്ടേ? അപ്പുവിന് ഇവിടെ എന്താ ഒരു കുറവുള്ളത്? ടി വി കാണുക,
അല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും സിനിമ കാണുക, അതോ അല്ലെങ്കിൽ പുസ്തകം എടുത്തു വെച്ച് വായിക്കുക. അപ്പോഴേക്കും ഞാനിങ്ങി വരില്ലേ. അപ്പു കടയിലിരിക്കുന്നത് മമ്മി ഇന്ന് കണ്ടു. മമ്മി വല്ലാതായി. മമ്മിക്ക് ഈ സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞ എന്നാ പിന്നെ മമ്മിയോട് പറഞ്ഞ ആ സ്റ്റാറ്റസ് വെച്ചപ്പോൾ എനിക്ക് മാച്ച. എനിക്ക് രാവിലെ വൈകുന്നേരം വെറുതെ ഇരിക്കാൻ വയ്യ. ദേ അപ്പു പിണങ്ങി, അപ്പു പിണങ്ങി, അപ്പു പിണങ്ങുമ്പോ നല്ല രസമാ. ഞാൻ ഉറങ്ങുന്ന കാണാനാണല്ലോ അതിലും രസം. അപ്പൊ കൊച്ചു കുട്ടികളെ പോലെയാ. അതെന്നെ വലിയ ആളായിട്ട് കാണാത്തോണ്ട. ഇഡിയറ്റ്. എന്താണ് വിളിച്ചേ? ഇഡിയറ്റ് എന്നോ? ഞാനല്ലേ വിളിച്ചത്, സ്നേഹം കൊണ്ട് വിളിച്ചതല്ലേ. സ്നേഹം കൊണ്ട് വേറെ എന്തെല്ലാം വിളിക്കാം? എന്നെ ഇതുവരെ ആരെങ്കിലും ഒന്നും വിളിച്ചിട്ടില്ല. ആ അതെല്ലാം പോട്ടെ, വരൂ നമുക്ക് കിടക്കാം. വരുന്നേ. വേണ്ട, മഞ്ഞ് കിടന്നു, എന്റെ മൂഡ് പോയി. നീ എന്താ കുട്ടി പറയുന്നത്? അപ്പുനെ ഫാക്ടറി കൊണ്ടുപോയിട്ട് അവിടെ എന്ത് ചെയ്യാനാ? അസിസ്റ്റന്റ് മാനേജറെ റൂം ഒഴിഞ്ഞു കിടക്കുകയല്ലേ. അപ്പുനെ അസിസ്റ്റന്റ് മാനേജറാക്കാനോ? അയ്യോ ആക്കണം എന്നല്ലേ മമ്മി ഞാൻ പറഞ്ഞത്. നമ്മൾ പോകുമ്പോ അപ്പുനെയും കൊണ്ടുപോവാ. അപ്പു ആ മുറിയിലിരുന്ന് എല്ലാം കണ്ട് മനസ്സിലാക്കട്ടെ. എന്നും അപ്പുനെ ഇവിടെ ഇരുത്തി ഞാൻ ഫാക്ടറി പോയാ അപ്പു വല്ലടത്ത് ഇറങ്ങിപ്പോവും. അപ്പുനെ ഒറ്റയ്ക്ക് ഇവിടെ ഇരുത്തി അവിടെ പോയി ഇരിക്കാൻ എനിക്കൊരു സമാധാനമില്ല. നീ അപ്പുനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ആ സോറി സാർ. യെസ് പ്ലീസ് ബി ഓൺ ദ ലൈൻ. സ്വാതന്ത്ര്യവും സന്തോഷവും വീട്ടിൽ കിട്ടുന്നില്ല മഞ്ജു. അതെന്താ? മഞ്ജുന്റെ മമ്മിയെ കണ്ടാൽ കാണണ്ട, ആ വീട്ടിലുണ്ടെന്നുള്ള തോന്നൽ ഉണ്ടായാ മതി എന്റെ എല്ലാം മൂടും. അയ്യോ എന്റെ മമ്മി പാവാ. യെസ് മമ്മി. അതെ ഞാൻ കാണിച്ചു കൊടുക്കുക. അപ്പുന് ഇഷ്ടമായി. ഇതാ വരുന്നു. അപ്പു ഞാൻ ഇത്രയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, ഇനി മമ്മിയുടെ മുമ്പിൽ അപ്പു വേണം അപ്പു ആരാണ് തെളിയിക്കാൻ. ആവശ്യമുള്ളപ്പോ സിഗരറ്റ് എടുത്തോളണം, വലിച്ചോളണം. ഇവിടെ ഇരുന്ന് ബീഡി വലിക്കരുത്. സ്പീക്കിംഗ്. ടെൽ മീ വൺ സെക്കൻഡ്. എ ബാർ 162. ഓക്കെ, ദാറ്റ്സ് ഓൺ 21st. 8 o'clock. Hold on, please. Hello. Good morning. Good morning. Three-star exporter? Hello? I can't hear you. Hello? Thank you.
മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. മമ്മി എന്താ അപ്പുനെ പറ്റി വിചാരിച്ചേ? ഹിസ് മോർ എഫിഷ്യന്റ് ദാൻ അസ്. നമ്മൾ അറിയുന്നില്ല. ഓഫീസ് ടൈമിൽ ചീട്ട് കളിച്ചോണ്ടിരുന്ന മൂന്ന് പേര് അപ്പു കയ്യോടെ പിടിച്ചു. റിയലി? ആ വരുന്നേ. മമ്മി പറയുന്നത് അപ്പുന് സ്റ്റാറ്റസ് ഉള്ള മറ്റൊരു ജോലി ശരിയാക്കാന്ന്. മമ്മിക്ക് ഇന്നലെ ഭയങ്കര വിഷമായി പോയി അപ്പു അങ്ങനെ കാണിച്ചത്. എനിക്കൊരു പണിയും തരാതെ വെറുതെ കുറ്റിയടിച്ചിരിക്കാൻ. ഓഫീസ് കാര്യങ്ങളിൽ മമ്മി എത്ര സ്ട്രിക്റ്റ് ആണെന്ന് അപ്പുന് അറിയോ? അതെ അതെ, അതുകൊണ്ടാണല്ലോ അവിടെ രാവിലെ 10 മണിയാകുമ്പോഴേ ആൾക്കാർ ചീട്ടിൽ തുടങ്ങുന്നത്. പെണങ്ങല്ലേ അപ്പു. ഞാനിന്ന് വൈകിട്ട് ഒന്ന് പുറത്തു പോകും. ഇനി പറഞ്ഞില്ലെന്ന് പറയരുത്. അപ്പു എവിടെ പോന്നു? എനിക്ക് അച്ചായനൊന്ന് കാണും. എന്താ മിസ്സസ് അപ്പുന് കൂടെ വന്നൂടെ? അയ്യോ വേണ്ട, ഇനി അതുകൊണ്ട് സ്റ്റാറ്റസ് ഒന്നും പോകണ്ട. എനിക്കല്ല അപ്പു സ്റ്റാറ്റസ്, മമ്മിക്കാ. മമ്മിക്ക് വേണ്ടിയില്ല ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇന്ന് വൈകിട്ട് ഞാൻ വരും, അപ്പുവിനും കൂട്ടി അച്ചായന്റെ അടുത്ത് പോവുകയും ചെയ്യും. മഞ്ജു. യെസ് മമ്മി. ഇതാരേ? എവിടം വരെ ആയി ഹണിമൂൺ? സിസിലി, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ആഹാ, എടതി പരിചയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓ, പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നു. പാവച്ചേ, നമുക്ക് അകത്ത് പോവാ. സത്യം പറ ഇത് കുറച്ചുകൂടെ നേരത്തെ ആവാമായിരുന്നു തോന്നുന്നില്ലേ? ആ അങ്ങനെ വഴിക്കുവാടാ. കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒന്ന് കൂടാൻ പറ്റിയില്ല. ഇതെന്താ കട്ടക്കാപ്പിയോ? ഏയ് മിലിട്ടറി റമ്മ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. എപ്പോഴും വെള്ളം ചോദിച്ചാൽ അവൾക്ക് സംശയ. അതെ ശരി. ആ പിടിച്ചേ, എനിക്ക് വേണ്ട. അതെന്താ? എനിക്ക് വേണ്ടെന്നേ. അവൾ പറഞ്ഞു കുടിക്കണ്ടാന്ന്. അതല്ല, കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ കുടിക്കുന്ന ഇഷ്ടമല്ല. ആ പിന്നെ കല്യാണത്തിന്റെ പുതുമോടിയിലെല്ലാം നാരകൾക്കുള്ള ഒരു അഭിനയ. ഇത് പിടിച്ചേ. നീ എന്താ പെൺകോന്നനാവാൻ പോവാ? അതല്ല, ഏ കല്യാണമൊക്കെ ഇന്നുണ്ടായപ്പോ എന്താ? അച്ചാ ഞാനിത് കുടിച്ചാൽ അച്ചായന്റെ കൂടെ നിന്ന് കുടിക്കിറ കള്ള. ആ എന്തേ കുട്ടികളെ കണ്ടില്ലല്ലോ. ആ ആ കാര്യത്തിൽ ഇവിടെ വലിയ നിർബന്ധമാ. 7 മുതൽ 10 വരെ പഠിക്കണം എന്ന് പേടിപ്പിച്ചു വെച്ചിരിക്കുക. ഇല്ലെങ്കിൽ പഠിക്കത്തില്ലെന്നേ. പിള്ളേരൊക്കെ എന്ത്? അപ്പുറത്തിന്ന് പഠിക്കുവാ. ഓ എന്തോന്ന് പഠിത്തം. ഡേ പ്രശ്നം നമ്പർ 1 നഖം കടിക്കില്ലടാ. എന്താ ടുട്ടു? അച്ചായൻ പ്രൊഡക്ഷൻ നമ്പർ 1 എന്നാ വിളിക്കുന്നത്. മൂത്ത മോനാ. ആ നമ്പർ 2 ആ പോയിരുന്നു പഠിക്ക്. നമ്പർ 3 ആ നമ്പർ 3 പറഞ്ഞു. ആ ഇനിയൊരു 4 മാസം കൂടെ കഴിഞ്ഞാ നീ നമ്പർ 4 എന്നും വിളിക്കും. പറ്റിച്ചാ. അയ്യോ അച്ഛാ, അച്ഛായൻ ചേട്ടത്തി ഇങ്ങനെ കളവിയാക്കി അങ്ങനെ. എല്ലാം കർത്താവിന്റെ നിശ്ചയല്ലേ അപ്പു. നമ്മളിപ്പോഴേ കളവിയായില്ലേ അപ്പു. ആ അങ്ങനൊന്നും ചേട്ടത്തി കളവിയാവില്ല. ചേട്ടത്തി ഇതിന് പ്രതികാരം ചെയ്യണം. ചേട്ടത്തി ഇങ്ങനെയുള്ള സാരി ഒന്നും കൊടുക്കരുത്. നല്ല കടും പച്ച നിറത്തിലുള്ള സാരിയും ബ്ലൗസും ഒക്കെ ഇട്ടാലുണ്ടല്ലോ. ചേട്ടത്തിയെ കണ്ടാൽ ഇത്രയും യൗവനായില്ലേ. എന്താ നോക്കുന്നത്? ചേട്ടത്തിയുടെ നോട്ടം കണ്ടാ തോന്നുന്നല്ലോ ഞാനങ്ങ് ഫിറ്റാന്ന്. ഞാൻ ഫിറ്റൊന്നുമല്ല. അപ്പുവേ പിന്നെ നിങ്ങൾ വേണം പറയാൻ. അതിനിടയ്ക്ക് അതിന് കൊടുത്തില്ലേ? വരൂ നമുക്ക് പോവാം. അയ്യോ ഇപ്പോഴേ അങ്ങ് പോയാൽ എങ്ങനെയാ? ഞാൻ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിരിക്ക. അയ്യോ എനിക്ക് പോയേ പറ്റൂ. ഞാൻ പറയാൻ മറന്നുപോയി. ബോംബെയിലെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് വളരെ സീരിയസ് ആയിട്ട് കിടക്കുക. 8 മണിക്ക് വിളിച്ച് വിവരം പറയാന്ന് പറഞ്ഞതാ. അതൊന്നും സാരമില്ല, ഉള്ളതെല്ലാം കഴിച്ചിട്ട് പോവാം. എന്നാ അപ്പു കഴിച്ചിട്ട് വരൂ. മഞ്ജു ആ പോകുന്ന പോട്ട്, ഇത്തിരി പോസ് കൂടുതലാ. അതല്ല
അപ്പു കൂടെ ചെല്ലണം. അപ്പു ചെല്ലാൻ വേണ്ടിയാ ആ കുട്ടി ഇറങ്ങിയത്. ഇതാ നോക്ക്, ഹോൺ അടിക്കുന്ന കേട്ടില്ലേ? അപ്പൊ എന്തിനാ അവിടെ പോയി കുടിച്ചത്? അച്ഛൻ എന്നോട് കുടിക്കാൻ പറഞ്ഞു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചു നിനക്കെന്താ ഭാര്യ പേടിയാണോ? അങ്ങനെ ഒരു ധാരണ ആദ്യമേ കൊടുക്കണ്ടെന്ന് കരുതി സ്വല്പം കഴിച്ചു. കഴിച്ചു എന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞത്? ചേട്ടക്ക് പച്ച ബ്ലൗസ് ഇട്ട നിത്യ യൗവനാണെന്ന്. അതെന്റെ ചേട്ടത്തിയാ? അപ്പുന് ഞാനൊരാൾ കേട്ടോണ്ടെന്ന് ആരും അറിയില്ല. എനിക്ക് തോന്നിയത് മനസ്സിൽ വെച്ചോണ്ടിരുന്ന കുഴപ്പമില്ലായിരുന്നു, പുറത്ത് പറഞ്ഞാ കുഴപ്പം. ഞാൻ അപ്പുന്റെ ഭാര്യയാണ്, അത് ഓർക്കണമായിരുന്നു. ഞാൻ ഭർത്താവുമാ. ഞാൻ വീട്ടിൽ കുത്തിയിരിക്കുമ്പോ മഞ്ജു ഫാക്ടറി പോണില്ലേ? എത്ര ആണോട് സംസാരിക്കുന്നു, ഭരിക്കുന്നു, ഞാൻ വല്ലതും പറയാറുണ്ടോ? അപ്പുന് അപ്പുന്റെ സ്റ്റാറ്റസ് അറിയില്ല. അപ്പു നമുക്ക് ഒരു കാര്യം ചെയ്യാം, അങ്ങ് പിരിയാം. അപ്പു ഇല്ല, ഇത് ശരിയാവില്ല. എന്നോട് പലരും പറഞ്ഞു കല്യാണം കഴിക്കുന്ന പെൺകുട്ടി ഭാര്യ മാത്രമല്ല അമ്മ കൂടിയായിരിക്കും. അമ്മയില്ലാതെ വളർന്നവനാ ഞാൻ. ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും കൂടി കിട്ടുമെന്ന് കരുതിയ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചു. എന്താ പറഞ്ഞത്? ഞാൻ അപ്പുന്റെ അമ്മയാകണോ? മുഴുവനല്ല, പകുതി. അപ്പു ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു ഇനി അപ്പു ആവശ്യപ്പെടുമ്പോഴൊക്കെ എന്നെ ഫ്രീ ആക്കണമെന്ന്. ഞാൻ അപ്പുന്റെ അമ്മ കൂടി ആവണ്ടേ? എന്റെ മാത്രമല്ല ശ്രീകുമാരന്റെയും ശ്രീകുമാരിയുടെയും അമ്മയാവണം. അതാരാ? ശ്രീകുമാരൻ നമ്മുടെ മോൻ, ശ്രീകുമാരി മോൾ. ആ അത് പറ്റില്ല. അത് ഞാൻ അപ്പുനോട് നേരത്തെ പറഞ്ഞതാ എനിക്കൊരു 3 വർഷം സമയം തരണമെന്ന്. ഈ 3 വർഷത്തിനുള്ളിൽ അപ്പു നോക്കിക്കോ, എല്ലാവർക്കും അസൂയ തോന്നിക്കുന്ന ഒരു ഭർത്താവാക്കി മാറ്റും ഞാൻ അപ്പുവിനെ. എന്റെ മനസ്സിലുള്ള ഭർത്താവിനെ കുറിച്ച് ഞാൻ അപ്പുനോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ ഭർത്താവ് ഒരു ജവഹർലാൽ നെഹ്റു ആയിരിക്കണം, രവിശാസ്ത്രി ആയിരിക്കണം, യേശുദാസ് ആയിരിക്കണം. ഇത് ഞാൻ ശരിപ്പെടുവോ? ഞാൻ ശരിപ്പെടുത്തും. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. മഞ്ജു, അല്ല പിന്നെ ഈ സാരി എവിടെ നിന്ന് വാങ്ങിച്ചത്? ചെല്ല രാമസേന. ഈ സാരി മഞ്ജുവിന് ഒരു ചർച്ചയില്ല. സാരല്ലേ, ഫാക്ടറി പോകാൻ സമയമായി. മഞ്ജുവിന് എപ്പോഴും ഫാക്ടറി ഫാക്ടറി എന്ന് ചിന്തിച്ചു. ഞാൻ പറഞ്ഞേക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഫാക്ടറി പോയാൽ മതി. വേറൊരു സാരി കൊടുത്തു. അപ്പു അപ്പു രാവിലെ റൊമാൻറ്റിക് ആകാണല്ലോ. ശരി, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമേ ഫാക്ടറി പോകുന്നു. ഹലോ. അതെ. ഓ മിസ്റ്റർ ഫിലിപ്പ് എത്തിയോ? ആ ഞാൻ വരാം വരാം. അപ്പു ബോംബെന്ന് മിസ്റ്റർ ഫിലിപ്പ് ഫാക്ടറി കാത്തിരിക്കുന്നു. ഞാൻ ഇപ്പൊ പോയിട്ട് വൈകിട്ട് നേരത്തെ വരാം. അപ്പു അപ്പു എന്തിനാ പിണങ്ങുന്നതെന്ന് എനിക്കറിയാം. അപ്പുവിന് സ്നേഹം വേണം, വാത്സല്യം വേണം. ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ എന്ത് തോന്നുന്നു? നല്ല തണുപ്പ് തോന്നുന്നു. ഇപ്പോഴോ ഒരു ലൈറ്റ് ആഫ് ഉണ്ട്. എന്ത് തോന്നാൻ? ഒരു പാട്ട് വെച്ചു. ഇതാ എനിക്കിഷ്ടം. അരണ്ട വെളിച്ചം,
സ്റ്റീരിയോയിലൂടെ ഇങ്ങനെ അടക്കിയ സ്വരത്തിൽ നല്ല മൂടുള്ള ഒരു പാട്ട്. പിന്നെ എന്റെ അപ്പു. അത് ശരി, ലൈറ്റും പാട്ടും എല്ലാം കഴിഞ്ഞിട്ട് മതി അപ്പുവിനെ അല്ലേ? ഇതാ ഞാൻ എപ്പോഴും പറയുന്നത്, അപ്പു റൊമാന്റിക് അല്ലെന്ന്. അല്ല, ഞാൻ റൊമാന്റിക് ആണ്. രാവിലെ ആയിരുന്നല്ലോ. രാവിലെ എനിക്ക് ഫാക്ടറി പോണ്ട അപ്പു. വെക്കോ, എനിക്കിപ്പോ രാമായണം വായിക്കാനുള്ള മൂടാ. ഹലോ, ഞാനാ. അതാനാ, എന്താ ഈ നേരത്ത്? നീ കേട്ട് വിഷമിക്കരുത്, നിന്നോടൊരു ദുഃഖവാർത്ത പറയാനുണ്ട്. നിന്റെ ചേച്ചിയില്ലേ പാട്ട് ടീച്ചർ, അവരിന്ന് രാവിലെ മരിച്ചുപോയടാ. എന്താ പറഞ്ഞ ടീച്ചർ? ടീച്ചർ മാത്രമല്ല ഉണ്ണി. മെയിൻ സ്വിച്ചിനകത്ത് സ്ക്രൂ ഡ്രൈവർ കൊണ്ടിട്ടെന്നും അത് കണ്ട് ടീച്ചർ പോയി പിടിച്ചെന്നും രണ്ടുപേർക്കും ഷോക്ക് അടിച്ചു. എന്തുമാത്രം പ്രതീക്ഷകളായിരുന്നു ആ ചേച്ചിക്ക് ഉണ്ണിയെ പറ്റി. കഷ്ടം, എന്നിൽ നിന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എന്റെ നന്മ ആഗ്രഹിച്ചിരുന്നത് അവർ മാത്രമായിരുന്നു. അതെല്ലാം ശരിയാ. അപ്പാണോ ഡെഡ് ബോഡി ചുമന്നത്? മമ്മി അതറിഞ്ഞു. മമ്മിക്ക് ആകെ വിഷമമായി. മമ്മി വന്നിട്ടൊന്നും കഴിച്ചിട്ടുമില്ല, എന്റെ അടുത്ത് മിണ്ടിയിട്ടുമില്ല. ഞാൻ എപ്പോഴും അപ്പുവിനോട് പറയാറില്ല നമ്മുടെ സ്റ്റാറ്റസിനെ. അപ്പു എന്നെ അടിച്ചു അല്ലേ? ഇതുവരെ എന്റെ മമ്മി പോലെ എന്നെ അടിച്ചിട്ടില്ല. ഞാൻ ഇപ്പൊ മമ്മിയുടെ അടുത്ത് പറയും. പോയി പറ, എനിക്ക് മിസ്സസ് മാർഗമൊന്നും പ്രശ്നമൊന്നുമല്ല. അപ്പു എന്താ പറഞ്ഞത്? എന്നെ തല്ലിയാൽ എനിക്ക് വിഷമമില്ല. എന്റെ മമ്മിയെ പറ്റി അപ്പു എന്താ പറഞ്ഞത്? എന്റെ മമ്മി ആരാന്നറിയോ? അപ്പു അപ്പു മാപ്പ് പറയണം. ഞാൻ പറയില്ല. ഞാൻ അപ്പുവിന്റെ ഭാര്യയാണ്, ഞാനാ പറയുന്നത്. അപ്പു മാപ്പ് പറയണം. ഞാൻ പറയില്ല. എന്നാ ഇനി എന്നോട് മാപ്പ് പറയാത്? അപ്പു മിണ്ടണ്ട. അതിനിപ്പോ മഞ്ജു ഇത്ര കരയേണ്ട കാര്യം എന്താ? അപ്പു കാണുന്ന പോലെ ഒന്നല്ല. എന്താ വാശി എന്നറിയോ? അപ്പു പറഞ്ഞു തെറ്റല്ല എന്റെ, തെറ്റ് തന്നെയാ. ഒരു ഭാര്യയുടെ മുമ്പിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു തെറ്റുമില്ല. ഇവിടെ അങ്ങൾ എന്തൊരു വാശിക്കാരനായിരുന്നോ? ഇപ്പൊ പിന്നെ ഞാൻ എപ്പാ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അത്ര തന്നെ. അപ്പുവിനെ കൊണ്ട് മഞ്ജുന് മാപ്പ് പറയിക്കണോ? ആന്റി ഒരു വിദ്യ പറഞ്ഞുതരാം. സസ്പെൻസോ? എന്ത് സസ്പെൻസ്? അത് ഞാൻ നാട്ടിൽ വരുമ്പോ പറയാം.
നിന്റെ ആളെടുത്തുണ്ടോ? നീ എന്താ ഒരു മൂടില്ലാതെ? എനിക്കെന്താ കുഴപ്പം? ഞാൻ നല്ല മൂടില്ല. ഗുഡ് നൈറ്റ്. സോറി. മഞ്ജു, ഭർത്താവിനെ കൊണ്ട് മാപ്പ് പറയിക്കാൻ മഞ്ജു ആഗ്രഹിക്കുന്നത് കുട്ടിത്തം കൊണ്ടാണ്. പക്ഷെ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്. കാരണം എനിക്ക് മഞ്ജുവിനെ ഇഷ്ടമാണ്. ഞാൻ മഞ്ജുവിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുവെന്ന് മഞ്ജു ഇനി മനസ്സിലാക്കിയിട്ടില്ല. മഞ്ജുവിൻ്റെ മമ്മിയെപ്പറ്റി ബഹുമാനമല്ലാതെ സംസാരിച്ചുകൊണ്ടാണല്ലോ എന്നോട് മാപ്പ് പറയാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ആദ്യമായി മാപ്പ് പറയുന്നത് മഞ്ജുവിനെ തല്ലിയതിൻ്റെ പേരിലാണ്. സോറി മഞ്ജു, ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ല. മമ്മിയെപ്പറ്റി പറഞ്ഞത് മഞ്ജുവിന് വിഷമമായിട്ടുണ്ടെങ്കിൽ അതിനും ഞാൻ മാപ്പ് പറയുന്നു. ഒന്നു മാത്രം ഞാൻ പറയുന്നു, മഞ്ജു മഞ്ജു ഇനിയും ഈ അപ്പുവിനെ മനസ്സിലാക്കി. എന്റെ അപ്പ പാവ. അപ്പോ 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 എത്ര നേരം കൊണ്ട് എന്നെ ഇട്ട് കൊത്തിപ്പിക്കണം. ഡോറൊന്നും കുഴപ്പമില്ല. അപ്പൊ പാവല്ലേ. അല്ല, ആരെയും വന്നിരിക്കുന്നേ? അപ്പോ 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 സിംഗപ്പൂരിന്ന്. സിംഗപ്പൂരിന്ന് മീര ചേച്ചി ജെറി വന്നിരിക്കുന്നു. അതിന് അപ്പനെ കാണണമെന്ന്. ഷോ, ഞാൻ പേടിച്ചോയല്ലോ. ഐ വാസ് ഫ്ലൈയിങ് ഡൗൺ ഫ്രം ഫ്രാൻസ്. ഫ്ലൈറ്റ് വാസ് സോ ഇറിറ്റേറ്റിംഗ്. ഐ കുഡന്റ് ഹാവ് എ വിങ്ക്. ആൻ്റി, ഈ ജെറിയുടെ കാര്യം എന്തിനാ ഇവിടെ വന്നിട്ട് ഇംഗ്ലീഷ് പറയുന്നത്? മലയാളത്തിൽ പറയാൻ ശ്രമിച്ചൂടെ? യെസ്, പറയാം. മാത്രം തെറ്റ് മാത്രമല്ല, പക്ഷേ ഒന്നും പറയണ്ട ആൻ്റി. പക്ഷെ എന്ന വാക്ക് മാത്രം ആക്കി വരില്ല. എവിടെയൊക്കെ പക്ഷെയുണ്ടോ അവിടെയൊക്കെ മാത്രം മാത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. That's a big problem, auntie. But I will manage it. By the way, where is the new arrival, auntie? Oh, you mean Mr. Appu? Yes, they are here. Come on, meet Mr. Appu. Hello, pleased to meet you. Hello. Hi, Manju. Hello. Hi. Bed for each other, isn't it? Hi, Mr. Appu, എന്ത് ചെയ്യുന്നു? Appu അല്ല, അപ്പു. സോറി, എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ വെറുതെ ഇരിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ബിസിനസിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കാണ് അപ്പുവിനെ. ഇപ്പൊ ഒരു മണിക്കൂർ കിട്ടിയപ്പോ ഒന്ന് റെസ്റ്റ് ചെയ്തതാ. മിസ്റ്റർ അപ്പു എവിടെയാണ് പഠിച്ചത്? ഞാൻ കുറ്റിപ്പുറം സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് അപ്പു മദ്രാസിൽ പോയി, ക്രിസ്ത്യൻ കോളേജിൽ ബി എ പോളിറ്റിക്സ് അല്ലേ അപ്പു? സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അപ്പുവിനെ ബിസിനസ് മാനേജ്മെന്റ് പഠിപ്പിക്കാൻ കാലിഫോർണിയയിലേക്ക് അയക്കാൻ പ്ലാൻ ചെയ്തതാ. അപ്പുവിനെ കണ്ടാൻ സിംഗപ്പൂരിലെ ടി കെ ജി നമ്പ്യാരെ പോലെ തോന്നില്ലേ? എക്സാക്ട്ലി, ഞാനും അത് ആലോചിക്കായിരുന്നു. സിംഗപ്പൂർ. എന്നാ നിങ്ങൾ കുളിച്ച് അല്പം റെസ്റ്റ് ചെയ്യൂ, രണ്ടു ദിവസം കഴിഞ്ഞ് പോയാ മതി. മീൻ ആന്റി, ഒരാഴ്ച കഴിഞ്ഞേ ഞങ്ങൾ പോകുന്നുള്ളൂ. അത്യാവശ്യം വല്ല സാധനം വെക്കാനുള്ള ഇംഗ്ലീഷ് ഞാൻ പറയാം. അല്ലാതെ പറയാൻ പറ്റില്ല. അതിനുള്ള പഠിപ്പ് വേണ്ടേ? മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ഞാൻ പഠിച്ചിരുന്നു എന്നറിയുന്നത് തന്നെ മഞ്ജുവിന്റെ മമ്മി പറഞ്ഞപ്പോഴാണ്. പാവം മമ്മി, അപ്പുവിനെ നന്നാക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. എന്റെയും വലിയ ആഗ്രഹമാണ് അവരുടെ മുമ്പിൽ അപ്പം തിരിച്ച് ഡിഷും ഡിഷും ഇംഗ്ലീഷ് പറയണം. വലിയ ആഗ്രഹമാണോ? ഒരു ദിവസം കാറ്റുകള ആഹാ, ലവ്ലി. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്.
സിംഗപ്പൂരിലുള്ള ജെറോം പാർക്കിനെ പോലെ തന്നെ ഉണ്ട് മിസ്റ്റർ ആപ്പ്. മാത്രം പക്ഷേ താങ്ക് യു താങ്ക് യു. പക്ഷേ ഇത്രയും കളർഫുൾ അല്ല. സിഗരറ്റ് പ്ലീസ്. സാധാരണ ഞാൻ സ്മോക്ക് ചെയ്യില്ല. ബട്ട് ബൈറ്റിംഗ് കോൾഡ്. വാട്ട് ഈസ് ദിസ്? ട്രാവൻകോർ സിഗരറ്റ്. ആന്റി എന്താ അങ്കിളിനെ കൊണ്ടുവരായിരുന്നത്? അയ്യോ മഞ്ജു എന്തറിഞ്ഞു ഇന്ന് അങ്കിള് ടി വി എടുത്ത് നാനങ്ങത്തില്ല. ഓസ്ട്രേലിയ ന്യൂസിലൻഡ് തമ്മിലുള്ള ക്രിക്കറ്റ് ടെസ്റ്റ് അല്ലേ, ഫൈനൽ ഡേ ആണ്. മീര ചേച്ചി പണ്ടത്തെ പോലെ ജെറി ഇപ്പോഴും പാടാറുണ്ടോ? കൊള്ളാം, പാടാറുണ്ടോന്നോ? കഴിഞ്ഞ മാസം സിംഗപ്പൂർ മലയാളി അസോസിയേഷനിൽ പാടിയപ്പോ എന്തൊരു കൈയടി ആയിരുന്നു എന്നറിയാമോ? ആരെങ്കിലും ഏതായാലും നമുക്ക് തർക്കിക്കണ്ട, ജെറി ഒന്ന് പാടൂ, ആന്റി കേക്കാം. ഐ കാണ്ട്. പ്ലീസ് ജെറി, ആന്റിക്ക് വേണ്ടിയല്ലേ. എന്നാൽ ഞാൻ സിംഗപ്പൂരിൽ വെച്ച് പാടിയ ഇംഗ്ലീഷ് സോങ് പാടട്ടെ. ആന്റി എന്താ മിസ്റ്റർ ആപ്പ്? അപ്പു, അപ്പുന് പറ്റത്തില്ലേ, അപ്പുന് പറ്റത്തില്ലേ എന്ന്? ഞാനൊരു കാര്യം പറ്റില്ലെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. എന്നാ ഒന്ന് ട്രൈ ചെയ്തേ. എന്തായി കാണിക്കുന്നേ? അപ്പന് എപ്പോഴും ഈ ഒരു ചിന്തയുള്ളൂ. ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട്? ഞാൻ പറഞ്ഞത് അപ്പനൊന്ന് പാടാൻ ശ്രമിച്ചൂടെന്നാ. പാടാൻ? ഇന്ന് ജെറി എത്ര നന്നായി പാടി. അയാള് വെറും മണ്ണേ, അയാളല്ലാതെ വേറെ ആരെങ്കിലും ആണെങ്കിൽ പറയുന്നതിന് മുമ്പ് ഇങ്ങനെ പട്ടി ഓലിടുന്നവരെ മൂങ്ങോ? അതപ്പോ അസൂയ കൊണ്ട് പറയുന്നതാ. എന്താ ജെറിയുടെ ശബ്ദം? അപ്പു ശ്രമിച്ച അപ്പന് അതുപോലെ പാടാൻ പറ്റും. എല്ലാരും ജനിക്കുമ്പോഴേ പാടിക്കൊണ്ടാണ് വരുന്നത്. പാടിക്കൊണ്ടല്ല, പക്ഷെ ജനിക്കുമ്പോഴേ കുറച്ച് പാട്ട് കയ്യിൽ വേണം, എന്നാലല്ലേ പിന്നെ പാടി ശരിയാക്കാൻ പറ്റൂ. ഇല്ല, അപ്പനെ കൊണ്ട് ഞാൻ പാടിക്കും. ഇതേപോലെ ഒരു അവസരം വരുമ്പോ അപ്പം പാടണം. എന്താ ജെറിക്ക് മാത്രമേ പാടാൻ പറ്റൂ? അപ്പു ഞാനിപ്പോ മൂളാം, അതേപോലെ അപ്പവും മൂളണം. ഓക്കെ? അപ്പോ നമ്മൾ ഇതിനാണ് ഇവിടെ വന്നത്. യോ മണി പൊന്നയില്ലേ, പിന്നെ ഈ രാത്രി നമ്മൾ എന്ത് ചെയ്യാനാ? എന്തിനാ പിന്നെ ഹോട്ടലിൽ താമസിക്കാൻ വന്ന്? വീട്ടിൽ പോയാ പോരായിരുന്നു? അപ്പൊ ആഹാരം കഴിച്ചു കിടന്നുറങ്ങി. ഞാൻ ആലോചിക്കായിരുന്നു, ആ മീരച്ചേച്ചി എത്ര ഭാഗ്യവതിയാ. ഇപ്പൊ ജെറി പാടുകയായിരിക്കും, മീരച്ചേച്ചി ജെറിയുടെ മടി കിടന്ന് പാട്ട് കേൾക്കുകയായിരിക്കും. അഞ്ചു വർഷമായിട്ട് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും സ്നേഹമുള്ള ഭർത്താവായിട്ട്. ഭാര്യ അതാണ്, ഇതാണ്, ഐശ്വര്യമാണ് എന്നൊക്കെ. എന്നിട്ട് എന്താ ഞാൻ പറഞ്ഞ വിലയില്ലാത്ത? ഞാൻ എന്ത് ചെയ്യണം ജെറി? എന്ത് ചെയ്യാനാണ്? കല്യാണം കഴിഞ്ഞ 6 മാസത്തിനകം നാട്ടിൽ നിന്റെ പേരിലുള്ള എസ്റ്റേറ്റും ബംഗ്ലാവും എന്റെ പേരിൽ എഴുതി തരാമെന്നല്ലേ നിന്റെ ഡാഡി പറഞ്ഞത്? ഇതെന്താ ചീറ്റിങ്? ജെറി ഞാൻ ഡാഡിയോട് പറയാം. ജെറി എത്ര തവണ ഇങ്ങനെ പറയുന്നു? ഇത്തവണ ഞാൻ ഡാഡിയോട് കാര്യമായിട്ട് പറയാം. ജെറി യു മസ്റ്റ്, ഇവിടെ എന്തെങ്കിലും ഒന്ന് സെറ്റപ്പ് ആയിട്ടേ എനിക്ക് അവിടുത്തെ ബിസിനസ് നോക്കാൻ പറ്റും. അതിന്റെ പേപ്പേഴ്സ് എല്ലാം ശരിയാക്കാതെ ഇത്തവണ നീ സിംഗപ്പൂരിന് വരണ്ട. ജെറി ഞാൻ വരും, ജെറി ഞാൻ കൂടെ വരും. മാത്രം ഡോക്യുമെന്റ്സ് റെഡിയാക്കണം. ഫോളോ മീ. കല്യാണം കഴിഞ്ഞ് 4 മാസം ആയതുകൊണ്ട് നമ്മൾ ഇത്ര ധൃതി പിടിച്ചിട്ട് കാര്യമുണ്ടോ മിസ്സസ് മേനോൻ? ഇപ്പൊ എല്ലാ കാര്യങ്ങളിലും കൺട്രോൾ അല്ലേ? കുട്ടി വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷേ അവരുകൂടെ തീരുമാനിക്കണ്ടേ? ഇതങ്ങനെയല്ല, എന്റെ മകൾക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഒരു കുഞ്ഞിനെ കാണാനുള്ള എന്റെ ആഗ്രഹം അറിയാം. എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു ഭയം ഞാൻ പറയട്ടെ. കല്യാണത്തോട് ചേർന്ന് ചില പൂജകൾ നടത്തണമെന്ന് പറഞ്ഞിരുന്നല്ലോ,
തിരക്ക് കാരണം എനിക്കത് സാധിച്ചിട്ടുമില്ല. ഇനി അതുകൊണ്ട് വല്ല കുഴപ്പമാണോന്നാ. ഓഹോ, അങ്ങനെയും ഒരു സംശയമുണ്ടോ? ഇങ്ങനെ നടത്തി കളയാം, അതുകൊണ്ടുള്ള ഉത്കണ്ഠ വേണ്ട. ശ്രീകുമാരനാണേ ശ്രീകുമാരിയാണേ ഭൂമിയൊന്നു കാണണമേ. തലവട്ടം ഞങ്ങൾ പുറപ്പെട്ടതാണേ ഫലമില്ലാതിരിപ്പാണേ. ദൈവാധീന, ഫ്രാക്ചർ ഉണ്ടായില്ല. അപ്പു ഇങ്ങനെയൊക്കെ തുടങ്ങിയ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അറിഞ്ഞു മമ്മി അപ്പു മരത്തിൽ പിടച്ചു കയറുമെന്ന്. അവ അച്ഛൻ്റെ കൂടെ കൂടി അപ്പു വഷളാവും.
മോളെ, ഇതിപ്പോ എല്ലാരും അറിഞ്ഞിട്ടുണ്ട്. അവരെല്ലാം കാണാൻ വരികയും ചെയ്യും. എന്റെ സണ്ണില്ല മരത്തിൽ നിന്ന് വീണതാണെന്ന് ഞാൻ എങ്ങനെ പറയും? നീ ഒരു കാര്യം ചെയ്യ്, അപ്പുവിനോട് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയണമെന്ന് മമ്മി പറഞ്ഞുതരാം. നല്ല വേദന ഉണ്ടല്ലേ. പിന്നെ ഇനിയിപ്പോ എത്ര പേരെ അപ്പുവിനെ കാണാൻ വരുന്നെന്നറിയോ? എന്തിനാ? എന്ന് അപ്പു പറഞ്ഞാ മതിയോ? മമ്മിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതാ, അവരൊക്കെ അറിഞ്ഞാ വരും. വന്നാലേ ഞാനൊരു കാര്യം പറഞ്ഞ അപ്പു കേക്കോ. അപ്പു മരത്തിൽ നിന്ന് വീണ? ഞാൻ മരത്തിൽ നിന്നല്ലേ വീണേ? അതെ, പക്ഷേ വർക്ക്ഷോപ്പിൽ കാർ റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോയപ്പോ ഓർക്കാപ്പുറത്ത് ഒരു ഡ്രൈവർ കാർ റിവേഴ്സ് എടുത്തപ്പോ മുട്ടിയതാന്ന് പറഞ്ഞാ മതി. മമ്മിയുടെ സ്റ്റാറ്റസ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഊട്ടി ഏതായാലും ഉയരമുള്ള സ്ഥലമാണല്ലോ. ഞാൻ വെറുതെ വെളിയിൽ കാറ്റുകൊണ്ട് നിന്നപ്പോ ഒരു പ്ലെയിൻ വന്ന് മുട്ടിയാന്ന് പറഞ്ഞേക്കാം. കുറയ്ക്കണ്ട, ബോയിങ് തന്നെ ആയിക്കോട്ടെ, മമ്മിയുടെ സ്റ്റാറ്റസ് അങ്ങ് കൂടുകയും ചെയ്യും. ഈ അപ്പുവിന്റെ ഒരു കാര്യം. ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടാക്കിയതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. രണ്ടു ദിവസമായി വരണം എന്ന് വിചാരിക്കണേ. അപ്പുനിപ്പ എങ്ങനെയുണ്ട്? പരമസുഖം. മനുഷ്യനായ കുറച്ച് വിവരം വേണം. അപ്പു ആരാന്ന് നിങ്ങൾ വിചാരിച്ച്? അപ്പുവും ഞാനും തമ്മിൽ അതെനിക്കറിയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പിള്ളേർക്ക് തമാശ കളിക്കാനുള്ളതാണ് അപ്പു. അപ്പു ഇന്ന് എന്റെ ഹസ്ബൻഡാണ്, മിസ്സസ് മാലതി മേനോൻ എന്റെ സണ്ണില്ലയാണ്. ആ സ്റ്റാറ്റസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പുവിനെ ഒന്ന് കാണാനൊക്കോ. വേണ്ട, നിങ്ങൾ കാണണ്ട. ഞാൻ അപ്പുനെ മാറ്റിയെടുത്തോണ്ടിരിക്കയാണ്. നിങ്ങളോട് കൂടുമ്പോഴ അപ്പു പിന്നെയും വഷളാവുന്നത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ വിഷമം ഉണ്ടാകരുത്. എനിക്ക് പുള്ളിക്കാരനെ വലിയ വിശ്വാസമൊന്നുമില്ല. കല്യാണി എന്താ അങ്ങനെ പറഞ്ഞത്? ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോ കൊണ്ടുവച്ച പാല് അതേപോലെ ഇരിക്കുന്നു. എന്റെ ബലമായ സംശയം പുള്ളിക്കാരൻ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന. അപ്പോ നമുക്ക് ഡോക്ടർ സതീഷിനെ ഒന്ന് കാണണം. മമ്മിക്ക് എന്താ അസുഖം? ഒന്ന് കാണണം, പെട്ടെന്ന് റെഡിയാവൂ. മിസ്റ്റർ അപ്പു. എനിക്കെന്താ അസുഖം? ഒന്ന് പോയിട്ട് വരൂ, പേടിക്കേണ്ട കാര്യം എന്താ? പ്ലീസ് ഗോ. എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വരുന്ന എല്ലാവരും ഇങ്ങനെ ആദ്യം പറയുക, ഇത് ആണത്വത്തിന്റെ പ്രശ്നമാണല്ലോ. ആണുങ്ങൾ ആരും സമ്മതിച്ചു തരില്ല. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാം, സത്യസന്ധമായി ഉത്തരം പറയണം. ഇതൊരു ക്ലിനിക്കേ അല്ലെന്ന് സങ്കല്പിക്കുക. സങ്കല്പിച്ചോ? സങ്കല്പിച്ചു. മനോഹരമായ ഒരു ബെഡ് ഇവിടെ. പകലല്ല, രാത്രി. നിലാവെളിച്ചം ഇങ്ങനെ അരിച്ചിറങ്ങുന്നു. വിചാരിച്ചോ? വിചാരിച്ചു. താങ്കളുടെ ഭാര്യ കുളിച്ചൊരുങ്ങി നല്ലൊരു നൈറ്റ് ഗൗൺ ഇട്ട്, തലേ മുല്ലപ്പൂവുണ്ട് കേട്ടോ. ആ മുല്ലപ്പൂവിന്റെ ഗന്ധം കിട്ടിയോ? ആ നിലാവിൽ കുളിർന്ന ഈ നിമിഷത്തിൽ ആ പൂവിന്റെ പുറത്ത് ഭാര്യ കൈവയ്ക്കുന്നു. വെച്ചോ? വെച്ചു. എന്തു സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. നിലാവിന്റെ വെളിച്ചം, മുല്ലപ്പൂവിന്റെ ഗന്ധം, ഭാര്യയുടെ സാമീപ്യം, ഇത്രയും ആയിട്ടും ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ദാറ്റ്സ് യുവർ പ്രോബ്ലം. നോ, ദാറ്റ് ഈസ് നോട്ട് മൈ പ്രോബ്ലം.
ഇനി ഞാൻ അല്പം ഒന്ന് പറഞ്ഞോട്ടെ. ഇരുന്നാട്ടെ. ഇതൊരു ബെഡ്റൂം അല്ല, ബാത്റൂം. ഷവറിന് താഴെ ഞാൻ നിൽക്കുന്നു. നിന്നോ? എന്റെ ഭാര്യ ഓഫീസിൽ പോകാൻ തയ്യാറായി, സാരി ഉടുത്ത് എന്റെ അരികിലൂടെ പോകുന്നത് ഞാൻ കാണുന്നു. ഞാൻ അവളെ വിളിക്കുന്നു. ബാത്റൂം വിളിക്കോ? ആ, സാരി തന്നെ ഇല്ലേ? ആ, സാരി തന്നെ. അത് പ്രശ്നമല്ലെന്ന് ഭാര്യ കരുതിയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അവിടെ സംഭവിക്കും. ഈ നിലാവെളിച്ചത്തിന്റെയും മുല്ലപ്പൂവിന്റെയും കുടചക്രത്തിന്റെ ഒന്നും കാര്യമില്ല. മനസ്സിലെ തമ്മിലുള്ള ഐക്യമാണ് മുഖ്യം. അനിയ, നീ ആള് ഭയങ്കരനാടാ. ഒന്നുമില്ലെങ്കിലും ഉള്ള കാര്യം വെട്ടിത്തുറന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖം ഇതാ. എനിക്ക് രാത്രിയാണെന്ന് തോന്നുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് പകല, എന്റെ ഭാര്യയ്ക്ക് രാത്രിയാണെന്ന് തോന്നുമ്പോൾ എനിക്ക് പകല. പിന്നെ ഞാനിവിടെ വരുന്നവരോടൊക്കെ ഇതൊരു ബെഡ്റൂമായി സങ്കല്പിക്കുക എന്നൊക്കെ പറഞ്ഞ് മനസ്സുകൊണ്ട് സ്വയം സമാധാനിക്കാറ പതിവ്. അനിയ, ഇതെങ്ങനെ ഒന്ന് ശരിപ്പെടുത്തും? നമുക്ക് ഇടയ്ക്കിടച്ചെങ്ങനെ കാണാം. ഇറങ്ങട്ടെ. അപ്പൊ ഞാൻ പറയുന്നൊന്ന് കേക്ക്. മമ്മിക്ക് ഒരു വിഷമം ഉണ്ടാകരുതെന്ന് വിചാരിച്ചാ ഞാൻ ഇതിന് സമ്മതിച്ചത്. ഹോസ്പിറ്റലിൽ പോയ കാര്യം നമ്മൾ മാത്രല്ല അറിയൂ. അല്ല, നമ്മൾ മാത്രമല്ല, മമ്മിയുടെ മുമ്പിൽ, ഡോക്ടറുടെ മുമ്പിൽ, എന്തിനടുത്ത് വേലക്കാരുടെ മുമ്പിൽ ഞാൻ ആണല്ലോ. അതായില്ലേ, ഞാൻ സമ്മതിച്ചല്ലോ. മഞ്ജു 3-ഓ 10-ഓ വർഷം കഴിഞ്ഞ് പ്രസവിച്ചാ മതി. പക്ഷെ ആ വിവരം മമ്മിയെടുത്ത് പറയണം, ഇല്ലെങ്കിൽ ഞാൻ പറയാം. അപ്പോ മമ്മിക്ക് സഹിക്കില്ല, മമ്മി അത് വേദനിപ്പിക്കും. ഓഹോ, മമ്മിയെ വേദനിപ്പിച്ചൂടാ. എന്റെ വേദന? യു ആർ വെരി സെൽഫിഷ്. ഇത് ഞാൻ ഒന്നാമത്തേ ഇല്ല. എന്നെയും പിള്ളേരെയും വഴിയാതരമാക്കിയിട്ടേ പോകത്തുള്ളൂ. ഇങ്ങനെ കുടിച്ചു കുടിച്ചുള്ള കാശ് മുഴുവൻ തീർത്താ പിള്ളേരുടെ ഗതി എന്നാവും? എന്റെ കാശ് കൊണ്ടല്ല, അപ്പുവിന്റെ കാശ് കൊണ്ടാ. ആഹാ, എന്നാവാ? ഇതെല്ലാം കൂടെ വലിച്ചു കയറ്റി ശ്വാസം വിടാനും വയ്യ. നമ്മളിന്ന് ഊട്ടി ക്ലബിലാ പോകുന്നത്. അവിടെ എല്ലാ വി ഐ പിസും വരുന്നതാ. അവരുടെ മുമ്പിൽ അപ്പോൾ ഷൈൻ ചെയ്യണം. ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പറയുന്ന പോലെ അനുസരിക്കാവോ? അപ്പു ഇന്നെ പുകഴ്ത്തി സംസാരിക്കണം. അതല്ലേ ഇവിടെ ഒന്നും ചെയ്തോണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ പോരാ, അവരുടെ ഒക്കെ ഉപയോഗിച്ച് പറഞ്ഞല്ലേ എനിക്കൊരു ഗമ്യുള്ളൂ. അന്ന് ജെറി പറഞ്ഞ പോലെ പറഞ്ഞാ മതിയോ? പിന്നെ ഇന്ന് അപ്പു ഡ്രിങ്ക്സ് കഴിക്കാനേ പാടില്ല. ജെറി മറ്റെല്ലാരും കുടിച്ച് കൂത്താടട്ടെ, നമുക്കത് കണ്ട് രസിക്കാം. ആരും അത്ര നല്ലവരൊന്നുമല്ല, എല്ലാം പൊങ്ങച്ചക്കാരാ. മീര ചേച്ചി കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇവിടം വരെ വള വലിച്ചു കയറ്റിയിരിക്കുന്നെ. കണ്ടാൽ എനിക്ക് അറയ്ക്കും. ഇതാ നോക്കൂ, ഹൗ സിമ്പിൾ അല്ലേ. ആ ഊട്ടി ക്ലബിൽ അപ്പുവിന്റെ അച്ഛായനും മെമ്പറാ, വന്നാ മൈൻഡ് ചെയ്യരുത്. ഈ അപ്പു തീരെ റൊമാൻറ്റിക് അല്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ ഇത്രയൊക്കെ ഒരുങ്ങി നിന്നിട്ട് അപ്പുവിനൊന്നും പറയാനില്ലേ? ഞാൻ റൊമാൻറ്റിക് ആണ്, ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു അല്പനേരം കൂടെ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് പാർട്ടിക്ക് പോകാൻ പറ്റും. അങ്ങനെ ഇപ്പൊ റൊമാൻറ്റിക് ആവണ്ടവാ. ഇന്നത്തെ പാർട്ടി എന്റെ പേരിലാണ്. നിങ്ങളാണ് ചീഫ് ഗസ്റ്റ്. നിങ്ങൾ വരാതെ എങ്ങനെയാണ് ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്നത്? ഷാൽ വി സ്റ്റാർട്ട്? കം ഓൺ. സോറി, ഞാൻ കഴിക്കില്ല. മിസ്റ്റർ അപ്പു ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല. കഴിക്കുമായിരുന്നു, ഭാര്യയ്ക്ക് വേണ്ടി നിർത്തി. ഓ, ദാറ്റ്സ് ടു ബാഡ്. ഭാര്യ എങ്ങനെയും പേടിക്കണോ? പേടിയായിട്ടല്ല, എന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം എന്റെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് ലജ്ജയുമില്ല. ഹലോ മഞ്ജു, ഇന്നത്തേക്ക് വേണ്ടി, എനിക്ക് വേണ്ടി എന്നെ ഒന്ന് സഹായിക്കണം. മിസ്റ്റർ ആപ്പുവിന് 1 പേക്ക് വിസ്കി കഴിക്കാനുള്ള പെർമിഷൻ കൊടുക്കണം. പ്ലീസ് മഞ്ജു, പ്ലീസ് മഞ്ജു, പ്ലീസ് പ്ലീസ്.
തരണമെങ്കിൽ മൂന്നെണ്ണം തരണം. മഞ്ജുവിന്റെ അക്കൗണ്ടിൽ ഒരെണ്ണം മതി, ബാക്കി രണ്ടെണ്ണം ബ്ലാക്ക് ആക്കരുതുള്ളൂ. ഞാൻ ഏറ്റു, ഞാനത് മാനേജ് ചെയ്തോളാം. ഞാൻ വിളിക്കുമ്പോ ഇങ്ങ് വന്നാ മതി. താങ്ക് യു. എനിക്ക് അച്ഛനോട് വിരോധമൊന്നുമില്ല. പെണ്ണ് കെട്ടിയെന്റെ ഗതിയോടാ. എനിക്ക് അറിഞ്ഞുവിടാ മോനെ, നീ കളിക്കട, നമ്മുടെ സമയല്ലേ ഇത്. മിസ് ബാപ്പു, വൺ മോമെന്റ് പ്ലീസ്. മീര ചേച്ചിയുടെ കൈക്ക് ഇത്രയും വള നല്ല ചേർച്ചയാ. വേറെ ആരെങ്കിലും ഇടുകയാണെങ്കിൽ ചീപ്പായിട്ട് തോന്നും. Sorry, this is my style. Ladies and gentlemen, please listen to me. Yes, I have something to speak to you. എന്റെ വലിയ ആഗ്രഹം അവരുടെ മുമ്പിൽ അപ്പം തിരിച്ച് ഡിഷും ഡിഷും ഇംഗ്ലീഷ് പറയണം. വലിയ ആഗ്രഹമാണോ? ഒരു ദിവസം കാച്ചിക്കളെ. If others could do it, why not we? We had faith in our capacity, our intelligence, our will to persevere, to endure and succeed. We knew the difficulty poverty and backward. Our reactionary groups and classes and divisions. Yet we would face them and overcome them. We knew that the prize was a heavy one, but we were prepared to pay it. This is not what I said. This is what Pandit Jawaharlal Nehru, our Nehru, in his book, The Discovery of India, page number 373, and paragraph number 2. ഹലോ സർ. ആ ഹലോ. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളോട് ഏറ്റവും സ്നേഹം വരുന്ന ദിവസം എന്താ വിളിക്കുക? അവക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം വരുന്നത് ഒന്നാം തീയതി ശമ്പളം കിട്ടുമ്പോഴാ. അന്ന് മുഴുവൻ അവളെ സ്വീറ്റ് ചെയ്യുന്ന വിളിക്കുക. എന്താ സ്വീറ്റ് ചെയ്യുന്നു? സ്വീറ്റ്. ആ ബ്യൂട്ടിഫുൾ. യു മിസ്റ്റർ ജെറി ഒന്നും വിളിക്കാറില്ലായിരുന്നു. മാത്രം ഏപ്രിൽ 18 എന്ന സിനിമ വീഡിയോയിൽ കണ്ടതിന് ശേഷം എന്റെ ഭാര്യ എന്നെ കുറ്റ കുറ്റ എന്നാണ് വിളിക്കാറ്. കുട്ട ഷോ. എന്റെ സ്ഥിതി അറിയോ? യു മസ്റ്റ് നോ ഇറ്റ്. നിങ്ങൾ എല്ലാവരും അറിയണം. എന്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹം കൂടുമ്പോ എന്നെ എന്താ വിളിക്കുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഐ വിൽ ഗിവ് യു മൈ വെരി ഗുഡ് Darling, darling. Sir. What about you? Naughty. Naughty? What a sweet name. Avalanne vilikkunna romantic name. Idiot! Appo, varu povam.
എന്താ എവിടെപ്പാ എങ്ങും പോണ അവിടെ ഇല്ലേ? മഞ്ജു, നീ എന്നെ ഇരിയേറ്റെന്ന് വിളിക്കാറില്ല. എത്ര തവണ ഞാൻ ഇരിയേറ്റെന്ന് വിളിച്ചിട്ടുണ്ട്? കൈ കൈ നീ ശരിയല്ല മഞ്ജു. ആ കൈ ഒന്ന് കാണിച്ച്. എന്താ ഇവ എന്നോട് പുറപ്പെടുന്നതിന് മുമ്പ് മീര കൈ വളയിടുന്നതിനെ പറ്റി കുറ്റം പറഞ്ഞ അവൾക്ക് കണ്ട അറയ്ക്കും. എന്നിട്ട് ഇവിടെ വന്നപ്പോ മീര ഞാൻ ഒരുപാട് നോക്കിയപ്പോ അപ്പുനെ നന്നാക്കാൻ പക്ഷെ പറ്റില്ല. അപ്പു നന്നാവില്ല. ഞാൻ അപ്പുനോട് രഹസ്യമായി മീരച്ചേച്ചിയെ പറ്റി പറഞ്ഞ കാര്യം അപ്പ അവിടെ പബ്ലിക്കായി പറഞ്ഞില്ലേ? അപ്പു എന്റെ ഭർത്താവല്ല. ഇതുവരെ ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു. ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അപ്പുവിനെ കല്യാണം കഴിച്ചതാ. അപ്പുവിനടുത്തുള്ള ജീവിതം എനിക്ക് മതിയായി. എനിക്ക് മാപ്പ് തരും അഞ്ചു. ഒരു ഭർത്താവും ഒരു ഭാര്യയോടും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാൻ ഇന്നലെ ചെയ്തത്. സ്റ്റാറ്റസിന് വേണ്ടി മഞ്ജു എന്നെ ഒരുപാട് മാറ്റാൻ ശ്രമിച്ചു, സാധിച്ചില്ല. ഞാൻ അപ്പുവാ മഞ്ജു, എനിക്ക് മാറാൻ പറ്റില്ല. വിഷമം തോന്നരുത്. മഞ്ജു ആഗ്രഹിച്ച ഭർത്താവായി ഞാൻ ഒരുപാട് അഭിനയിച്ചു, പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഭർത്താവായി ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിട്ടില്ല. ഇത് ശരിയാവില്ല. നമുക്ക് ഇവിടെ വെച്ചങ്ങ് പിരിയാം. ഇനി ഈ ജന്മം നാം തമ്മിൽ കാണില്ല. എന്നെപ്പറ്റി ഓർത്തു അന്വേഷിച്ചു മഞ്ജു വിഷമിക്കരുത്. ഇനിയും മഞ്ജുവിന് ഇഷ്ടപ്പെട്ട ജീവിതത്തിന് ധാരാളം സമയമുണ്ടല്ലോ. എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല മഞ്ജു. മഞ്ജു പോയി. എന്താ മോളെ? അപ്പു 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 പിണങ്ങിപ്പോയി മമ്മി. പിണങ്ങിപ്പോയോ? പാർട്ടിയിൽ അപ്പു മിസ്ബിഹേവ് ചെയ്തുകൊണ്ട് ഞാൻ അപ്പന് ഒരുപാട് വഴക്ക് പറഞ്ഞു. പറയാൻ പാടില്ലാത്തൊക്കെ പറഞ്ഞു. അപ്പുനി വരില്ല. എനിക്ക് അപ്പുനെ വേണം മമ്മി. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയാം. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് ഒന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് അപ്പുനെ വേണം മമ്മി. മോള് കരയാതിരിക്കൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പു പിണങ്ങിപ്പോയെന്ന് മാത്രം എന്റെ മോൾ ആരോടും പറയണ്ട. മമ്മി എല്ലാം ശരിയാക്കാം. ഇതങ്ങോട്ട് കഴിക്കുന്നേ, രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ കിടക്കല്ലേ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്തെങ്കിലും അകത്തോട്ട് എന്നില്ലെങ്കിൽ ക്ഷീണം കൂടില്ലേ? ഡാർലിംഗ് വൺ സെക്കൻഡ്. എന്താ മോളെ? എന്റെ മനസ്സിന് ഒരു സുഖവുമില്ല ആന്റി. ഞാൻ മനസ്സ് തുറന്ന് ആന്റിയോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വന്നതാ. അയ്യോ മോളെ, നീ വന്ന നേരെ ശരിയല്ലല്ലോ. അങ്കിൾ ഒരാഴ്ചയായിട്ട് കിടപ്പില്ല. ഒന്നുമില്ല, ഒരു ചെറിയ ഫ്ലൂവും ചുമയും. പക്ഷെ ഏത് നേരവും ഞാൻ അടുത്ത് വേണം. ഇങ്ങനെയുള്ള നേരത്തല്ലേ മോളെ നമ്മൾ അടുത്തിരുന്ന് സമാധാനിപ്പിക്കേണ്ടത്. മോള് പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞു വാ. ഓ ദേ കണ്ടില്ലേ, ഞാൻ ചെല്ലട്ടെ.
മോളെ, പ്രിയ വന്നിട്ടുണ്ട്. മോളുടെ മുറിയിലിരിക്കുക, ചെല്ല്. സന്തോഷമായിട്ട് സംസാരിക്ക. പക്ഷെ അപ്പോ 5 ദിവസമായി മമ്മി. മമ്മി പറഞ്ഞത് മറക്കരുത്, ആരും അറിയരുത്. കല്യാണം കഴിച്ചാൽ ഇങ്ങനെ മറക്കരുത് മഞ്ജു. ഒരു കത്തയച്ചാൽ മറുപടി അയക്കരുതോ? നിന്റെ ഭർത്താവ് നിന്നെ അങ്ങനെ അങ്ങ് വിരിക്കെടുത്തോ? ആണ് പാവമൊന്നുമല്ല. നിന്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഇങ്ങോട്ട് വിളിച്ചിരുന്നു. മഞ്ജു ഉണ്ടോന്ന് ചോദിച്ചിട്ട് ഞാൻ ആരാണെന്ന് പറഞ്ഞാലേ പറയുള്ളൂ എന്ന്. ഹോ, എന്തൊരു ഗ്രാമ. പുള്ളിക്കാരനെവിടെ? ഹൈദരാബാദിൽ ഞങ്ങളൊരു സൈറ്റ് എടുത്തിട്ടുണ്ട്. ആ സൈറ്റ് നോക്കാൻ പോയിരിക്കുക. ഇന്ന് രാവിലെ വിളിച്ചിരുന്നു. എന്താ മഞ്ജു നിന്റെ മുഖം വല്ലായിരിക്കുന്നെ? അയ്യോ, ഒന്നും പറയണ്ട. 2 ദിവസമായിട്ട് എന്തൊരു കോൾഡാ. കണ്ടില്ലേ, കണ്ണെല്ലാം കലങ്ങിയിരിക്കുന്നെ. നിങ്ങൾ സംസാരിച്ചിരിക്കോ. ഇതാ മോളെ വിക്സ്. ആ മഞ്ജു, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി. അന്ന് ഞാൻ ഫോണിൽ പറഞ്ഞില്ലേ ഒരു സസ്പെൻസ് ഉണ്ടെന്ന്? നിന്നിൽ നിന്ന് മാത്രമല്ല എന്റെ മമ്മീന്ന് വരെ ഞാനത് മറച്ചു വെച്ചു. ജഗമ്മ, മോളെ മമ്മിയുടെ മടിയിലിരിക്കാം. കരയല്ലേ മോളെ, കരയല്ലേ. ദേ 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 ആൻഡി നോക്കുന്നുണ്ടോ? എന്നെ പോലുണ്ടോ അതോ അങ്ങനെ പോലെയാണോ? ഇവിടെ കിടക്കാം. പ്രിയയുടെ കുട്ടിയ, പ്രിയ പറഞ്ഞതല്ലേ 3 വർഷത്തേക്ക് പ്രസവിക്കില്ലെന്ന്? കല്യാണത്തിന് മുമ്പുള്ള ധാരണയല്ലേ ഇതൊക്കെ. ഞാൻ കുറെ ശ്രമിച്ചു നോക്കി. പുള്ളിക്കാരൻ രാത്രി 10 ആയാലും 12 ആയാലും ബാറിൽ നിന്ന് വരികയില്ല, കുടിച്ചോണ്ടേയിരിക്കും. മോള് വന്നതിന് ശേഷം ഉണ്ടല്ലോ, ഞാൻ ഫോൺ ചെയ്തിട്ട് മോളുടെ കരച്ചിൽ ഏൽപ്പിക്കും. പുള്ളിക്കാരൻ ഇങ്ങ് ഓടിയെത്തും. മോളെ കാണാനാ, എന്നെ കാണാനല്ല. എനിക്കത് മതി. കുട്ടികളെന്നൊക്കെ പറയുന്നത് ഒരു തുറുപ്പ് ചീട്ടല്ലേടി. മഞ്ജു, ഒന്ന് ഞാൻ പറയാം. ഒരമ്മയാവുന്നതിന് മുമ്പ് അവർക്ക് നമ്മളോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. അമ്മയായി കഴിഞ്ഞാൽ സ്നേഹവും ബഹുമാനവുമാ. കുഞ്ഞിന്റെ അമ്മയല്ലേ. ആ, അതൊക്കെ പോട്ടെ. എന്തായാലും ശരി, ഒരാഴ്ചക്കുള്ളിൽ നീ നിന്റെ ആളും കൂടി വീട്ടിലേക്ക് വരണം. നമുക്കൊന്ന് പൊടി പൊടിക്കണം. കുറെ കാര്യം പറയാനുണ്ടടി. യെസ് ആൻഡി. ഓക്കെ. സിസിലി ബാത്റൂമിലാ. അകത്തോട്ട് ഇരിക്കാൻ പറയണമെന്നുണ്ട്, പക്ഷേ സ്റ്റാറ്റസിന് ശരിയാവോ? എന്താ അപ്പു പിണങ്ങി പോയി? എവിടെ പോയെന്ന്? 5 ദിവസമായി അപ്പു പിണങ്ങി പോയിട്ട്. എവിടെ വന്നു എന്നറിയാൻ വന്നത്? ഞാൻ അന്ന് കണ്ടതാ, പിന്നെ കണ്ടിട്ടില്ല. ആ കൊച്ച എന്നതാ പറഞ്ഞേ? അപ്പൊ പോയിട്ട് 5 ദിവസമായിരുന്നു. അവനൊരു പിണക്ക് കൊടുക്കുകയാണെന്ന് നിനക്കറിയില്ലേ? നിങ്ങളൊന്ന് നിന്നേ. 5 ദിവസമായിട്ട് അപ്പൊ എവിടെ പോയിരിക്കാന്നാ നിങ്ങൾ ഈ പറയുന്നേ? എവിടെ പോവാനാ? നിങ്ങൾക്ക് ഞാൻ പറയുന്നതിന്റെ ഗൗരവം മനസ്സിലാവുന്നില്ല. അപ്പൊ എന്നാ ഇവിടെ വന്നതെന്നൊന്ന് ഓർത്തു നോക്കി. 10 ദിവസമായി. അന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ ഓർമ്മയുണ്ടോ അപ്പന്റെ മുഖം വല്ലാതിരിക്കുന്നെന്ന്? ഞാൻ നല്ല ഫിറ്റ് ആയിരുന്നപ്പോഴല്ലേ അവൻ വന്നത്. നമ്മളന്ന് കല്യാണത്തിന് കൊടുത്ത മാല അപ്പു പൊടിമോടെ കഴുത്തേലിട്ട് അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇതെങ്കിലും മോക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമല്ലോ, ഒരു പക്ഷേ ഇനിയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന്. അങ്ങനെ പറയേണ്ട ആവശ്യം എന്തോ അപ്പുന്? നീ എന്താ പറഞ്ഞു പേടിപ്പിക്കുന്നത്? നമ്മൾ ആലോചിക്കേണ്ടതാ. അപ്പുവിന്റെ മനസ്സ് നമുക്കറിയാവല്ലോ. അവരുടെ ബന്ധം അത്ര സുഖമല്ലെന്ന് നമുക്കറിയാം. നിങ്ങളൊന്ന് പോലീസിൽ വിളിച്ചു പറ. മനസ്സിനൊരു സ്വസ്ഥത ഇല്ലാതായല്ലോ. അതല്ലേ പോലീസിൽ വിളിച്ചു പറയാൻ പറഞ്ഞത്. ഒന്ന് പറയുന്നേ. എന്റെ കർത്താവേ, ആ കൊച്ചനൊന്നും വരുത്തല്ലേ.
ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. അതേസമയം ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയുകയും വേണം. കുട്ടിക്ക് അതിന് കഴിയുന്നുമില്ല. ആ നിലയ്ക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് നിർത്തുന്നതല്ലേ ബുദ്ധി? പേടിക്കണ്ട, കുട്ടി ചെറുപ്പമല്ലേ. കല്യാണം കഴിച്ചത് കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, കാനഡയിൽ നിന്നും ഒരു കത്ത് വന്നിട്ടുണ്ട്. മിസ്റ്റർ മദൻ മോഹൻ, പുള്ളിക്ക് നിങ്ങളെ പോലുള്ള ഒരു കുട്ടിയെയാണ് ഇഷ്ടം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജീവിതവുമായി പൊരുത്തപ്പെടാൻ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. പുള്ളിക്കൊരു രണ്ടാം വിവാഹം പ്രശ്നവുമല്ല. ഞാൻ ക്രൂരമായി സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുമായിരിക്കും, പക്ഷേ കുട്ടിയുടെ അമ്മയുടെ ട്രാജഡി കണ്ടവനാണ് ഞാൻ. കുട്ടിക്ക് അതുപോലൊരു ട്രാജഡി ഉണ്ടാകുന്നത് എനിക്കിഷ്ടമല്ല. അപ്പുവുമായി ഒത്തുപോകാൻ കഴിയുന്നില്ലെങ്കിൽ അപ്പുവിനെ വിട്ടേക്കൂ, അതൊരു കഴിഞ്ഞ കഥയായി മറക്കൂ. ദ്രോഹി, നിങ്ങൾക്ക് കല്യാണം കച്ചവടമാണ്. എന്റെ മനസ്സിന്റെ പ്രയാസം കൊണ്ട് ഞാൻ പറഞ്ഞു പോയത്, ഈ ജീവിതത്തിൽ എന്റെ കഴുത്തിൽ ഒരാൾ മാത്രമേ താലി കെട്ടുള്ളൂ, അതപ്പുവാണ്. എനിക്ക് അപ്പന് വേണം. എന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ടെന്ന് എനിക്കറിയാം. ഇനി ഒരിക്കലും അത്തരം തെറ്റുകളുണ്ടാവില്ല. പക്ഷേ എനിക്ക് അപ്പന് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. ഞാൻ ജവഹർലാൽ നെഹ്റു അല്ല, രവിശാസ്ത്രി അല്ല. ക്ഷമിക്കപ്പോ, എനിക്ക് അവരാരും വേണ്ട. എനിക്ക് എന്റെ അപ്പന് മതി. ഇനി അപ്പ എന്നോട് പിണങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ഇതൊന്നും പറയുന്ന, ഇതങ്ങനെയല്ല. അപ്പ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. എന്നാൽ എനിക്കിപ്പോ ശ്രീകുമാരനെ കാണും, ശ്രീകുമാരിയും വേണം. ഒരുമിച്ചോ? എക്സ്ക്യൂസ് മീ, ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഒരു ഭർത്താവിനും ഈ ലോകത്ത് അയാൾ ആഗ്രഹിച്ച ഭാര്യയെ കിട്ടിയിട്ടില്ല. ഒരു ഭാര്യയ്ക്കും അവൾ ആഗ്രഹിച്ച ഭർത്താവിനെയും കിട്ടിയിട്ടില്ല. പിന്നെ ഒരു കോംപ്രമൈസ്, അവിടെ എല്ലാം സേഫാണ്.